الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. يعني أحد يدمان أذن شرطنا ورينه ذي. وَإِذْ غَدَوْتَ مِنْ أَهْلِكَ تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ. അതാ വഇദ്, അതൊരു ലർഫാണ് കേട്ടോ. അപ്പൊ കുല്ല് എന്നുള്ള ലർഫല്ല, ഇന്നലെ ഏതോ നെഹവി പറഞ്ഞല്ല, കുല്ല് ലർഫാണ്. അതുകൊണ്ട് എല്ലാത്തിലെ കുല്ലാന്ന് പ്രത്യേകം കൊണ്ട് വായിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ നിങ്ങൾ അങ്ങനെ വായിച്ചോളി. ഇന്നൊക്കെ വലിയ കുല്ല ഹൈരിൻ മുത്തഫല്ലിനും ബി കുല്ല ഹൈരിൻ ലർഫായതുകൊണ്ട് അങ്ങനെ വായിക്കണം. ഞാമറും ഞാനും ഉമ്മയാതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും പറയാം. അവിടെ വായിക്കലി ഇങ്ങനെ വായിച്ച കൊല്ലാന്ന് പറഞ്ഞാൽ ഉറപ്പാൻ തോന്നും തന്നെ ആവശ്യം. അപ്പൊ ഇതെന്നുള്ളത് ലറുഫ് എന്തിൻ്റെ ഉദ്കുർ, അതാ സങ്കല്പിച്ചിട്ട് ഉദ്കുർ ലഹും യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗദൗത എന്ന് പറഞ്ഞാൽ ഗദ യഗദൂ, രാവിലെ പുറപ്പെട്ടു എന്ന് അർത്ഥം ഉണ്ടാവില്ല. അസ്ബഹ എന്ന് പറയുമ്പോൾ രാവിലെയായി, അലഹ എന്ന് പറഞ്ഞാൽ ലുഹാവക്കത്തിലായി, ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രിയായി എന്നൊക്കെ സമയമുണ്ടാകും. പക്ഷേ ചിലപ്പോൾ സമയം ഉണ്ടാകും ചെയ്യില്ല. നമ്മളെ വിത്തിരി കണ്ടില്ലേ, വംസത്ത് ലഹു ഹജുബുൽ ജലാലി തുവത്ത ഓ അന്ന് അംസ എന്ന് പറയുന്ന ലൈലത്തുൽ മിഅ്റാജാണ്. അപ്പൊ ഇവിടെ രാവിലെ പോയി എന്നാണ്. ആധുനിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് വഖത്ത ഖുറൂജിക, തങ്ങൾ പുറപ്പെട്ട സമയത്തിന്, എന്തിന് പതുവത്തൽ രാവിലെ അവിടെ ഇവിടെ പരിഗണിച്ചിട്ടുണ്ട്. ഐ അവ്വലൻ നഹാരി, പകലിൻ്റെ ആദ്യത്തിൽ. എന്താണ് ജുമാഴ്ചയിട്ടാണ് യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നു, പക്ഷെ രാവിലെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്നിറങ്ങൂലല്ല. ഇല ഉഹുദിൻ, ഉഹുദിലേക്ക്. മിൻ അഹലിക്ക, തങ്ങൾ അഹലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഏതാണ്? മിൻ മൻസിൽ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഫിൽ മദീന, ആയിഷ ബീബിൻ്റെ മൻസിലിൽ നിന്നാണ് പുറപ്പെടുന്നത്, മദീനയിലാണല്ലോ. എന്താ ചെയ്യുന്നത്? തുബവ്വി ഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഓരോരുത്തരെയും ഓരോരുത്തർക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിർത്തും, ഓരോ സ്ഥാനങ്ങളിലിറക്കും. ഇന്നാൾ ഇന്ന സ്ഥലത്ത്, ഇന്നാൾ ഇന്ന സ്ഥലത്ത്, ഇന്നാൾ മലൻ്റെ മേലെ, ഇന്നാൾ ഒന്നാം സഫില്, ഇന്നാൾ രണ്ടാം സഫില്, തങ്ങൾക്കറിയാനിപ്പിച്ചു. അതാ അവിടെ പറഞ്ഞില്ലേ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പറഞ്ഞു, വൈദ് ബബ്ബഹിന ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, കഅബ ഷരീഫ് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് എത്ര നീളത്തിൽ പോകണം, എത്ര വീതിയിലെടുക്കണം, ഇതൊക്കെ അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്തെ. അതാ മഖാഇദ. അപ്പം എന്താണ് ബവ്വ ആക്കുന്നുണ്ട്, രണ്ട് മഫ്ഊലുണ്ടാവും. ചില ഫീലിന് ഒറ്റ മഫ്ഊലുണ്ടാകും, ചിലതിന് രണ്ട് മഫ്ഊലുണ്ടാകും, ചിലതിന് മൂന്നുണ്ടായിരുന്നു വരും. അപ്പൊ തുബവ്വി ഉൽ മോമിനീനാണ് ഒന്നാമത്തെ മഫ്ഊല്, മഖാഇദ് രണ്ടാം മഫ്ഊല്. അവർക്ക് ഇരിക്കാനും നിൽക്കാനുള്ള ഓരോ സ്ഥലങ്ങൾ മഖാഇദ്, ലിൽ ഖിതാൽ, യുദ്ധത്തിന് വേണ്ടി. അതിൽ അജലിൽ ഖിതാൽ, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി. വൽ മഖാഇദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഖാഇദിൻ്റെ ബഹുവചനമാണ്, മസ്ജിദ് മസാജിദ് എന്ന് പറയും പോലെ. വഹുവ ഇസ്മുല്ലി മക്കാനിൽ കൊഴൂതു, ഇരിക്കാനുള്ള സ്ഥലത്തിനാണ് എന്ത് പറയുന്നത്? മഖാഇദ് മഖാഇദ് എന്ന് പറയുന്നത്. പക്ഷേ യുദ്ധത്തിന് എപ്പം പോയിട്ടിരിക്കല, അത് അമ്മക്കി. അതാ അബ്ബറ അൻ തിൽക്കൽ അമാക്കിനി, ആ സ്ഥലങ്ങളെ തൊട്ട് ഇബാറത്താണ്. അല്ലത്തി, ഇങ്ങനെയുള്ള സ്ഥലം. ഉയ്യനത്തിൽ ഇക്കുല്ലി വാഹിദിൻ മിന സഹാബത്തി റളിയല്ലാഹു അൻഹും, സഹാബത്തിൽപ്പെട്ട ഓരോരുത്തർക്കും തീരുമാനിക്കപ്പെട്ട ഓരോ സ്ഥലത്തിനെ തൊട്ടാണ് ഇത് മഖാഇദ് എന്ന് പറഞ്ഞത്. ഇനിപ്പോ റുവിയ അന്നൽ മുശ്രിക്കീന നസലൂ ബി ഉഹദിൻ, മുശ്രിക്കീങ്ങൾ വന്നിട്ട് ഉഹദിലിറങ്ങി. എപ്പോഴ്? യൗമൽ അറബിയ, ബുധനാഴ്ച.
അപ്പൊ ബുധനും പോയി, വ്യാഴവും പോയി, വെള്ളിയും പോയി, എല്ലാം വെള്ളിയാഴ്ച ചുമഞ്ഞിട്ടാണല്ലോ പുറപ്പെടുന്നത്. ശനിയാഴ്ച യുദ്ധം നടക്കുന്നു. അതെ, ഫസ്തഷാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശാവറ നടത്തി. അസ്ഹാബഹു റളിയല്ലാഹു അൻഹു, അസ്ഹാബിമാരോട് മുശാവറ. എന്നിട്ടോ ആദ്യമായിട്ട് പ്രതിപക്ഷത്തിനെ ചോദിക്കുന്നു, അബ്ദുല്ലാഹി ബിൻ അബൈ ബിൻ സലൂലി കൂട്ടത്തിലെങ്ങനെ വരങ്ങും? ആള് മുനാഫിക്കിന് റയീസാണ്, തറച്ചൊന്നും ചെല്ലണ്ട. അബ്ദുല്ലാഹി ഉബൈ ബിൻ സലൂലിനോട് ചോദി വിളിച്ചിട്ട് പറഞ്ഞ് ഫസ്തഷാറഹു, അയാൾ അയാളെ മുശാവറ ചെയ്തു. എന്താണ് അയാളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഫഖാല, അബ്ദുല്ലാഹി പറഞ്ഞ് വാക്കിസറുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻസാരികളിൽപ്പെട്ട കൂടുതലും, യാ റസൂലല്ലാ അഖിം ബിൽ മദീന, മദീനയിൽ തന്നെ തങ്ങൾ നിൽക്കുക, വല തഹ്റുജീലേഹിം, അവരിലേക്ക് പോണ്ട. മദീന, മദീനയെ കയറിയാൽ നമുക്ക് എന്തും ചെയ്യാം, അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോണ്ട. എന്തുകൊണ്ട്? ഫവല്ലാഹി മാ ഖറജന മിൻഹ ഇലാ അദുവിൻ ഖത്തു, മദീനയിൽ നിന്ന് നമുക്കൊരു അദുവിലേക്ക് പുറപ്പെട്ടില്ല എന്ന് വെക്കാം. ഉത്തരം പറയുന്നുണ്ട്, ഇല്ലാ അസാബമിന്ന, നമ്മളിൽ നിന്ന് അവർ എന്താക്കും, ചില ആപത്തുകൾ ഉണ്ടാക്കി തീർക്കും. നമ്മ അങ്ങോട്ട് പോയിട്ട് അത് അസാബ ആ അതുവ് കരസ്ഥമാക്കും, പിന്നെ നമ്മളെ വക്കൽ നിന്ന് ചില കാര്യം നേടും. അപ്പറ്റോ വന ദഹലഹ അലൈന, നമ്മളെ മേലിൽ ഒരു ഇങ്ങോട്ട് കയറുന്നില്ല, ഇല്ല അസബിനാ മിൻ, അതുവിൻ്റെ വക്കൽ അമ്മക്ക് നേടിച്ചല്ലാതെ. അപ്പോൾ അവർ ഉള്ളിലേക്ക് വന്നാൽ എന്താക്കാം? ആ അങ്ങനെ ഫദഉഹും, അവരങ്ങ് വിടുക. ഫൈൻ നഖാമു, അവർ അവിടെ തന്നെ നിന്ന് വെക്കാം, മദീനയിൽ കയറാണ്ട് നമ്മൾ പുറത്ത് പോകുന്നുമില്ല. അതിൻ്റെ ഒരഭിപ്രായം അഖാമു ബിശരി മഹബസിൻ, ഓരെന്താക്കി നല്ല ഷെറായ ജയിലിലിട്ട മതിലി, അവർക്ക് പോകാനും വയ്യ കയറാനും വയ്യ എന്നായില്ലേ, ഇരുണ്ടില്ല. മഹബസ് എന്ന് പറഞ്ഞാൽ ഹബസ് ചെയ്യപ്പെട്ട സ്ഥലം. വൈൻ ദഹലു, അതിനെ അവർ കയറി നോക്കാം. എന്നാൽ കാതലഹുമുർ റിജാലു, നല്ല ധീരന്മാരായ പുരുഷന്മാർ അവരോട് യുദ്ധം ചെയ്യും. ഫീ വുജൂഹിം, അവരുടെ മുഖത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തോടെ മുഖം നിന്നിട്ട് എന്താക്കും, യുദ്ധം ചെയ്യും. വറമാഹുമു സമിയാനു വന്നിസാഉ ബിൽ ഹിജാറ, കുട്ടികളും പിന്നെ പെണ്ണുങ്ങളൊക്കെ എന്താക്കും, കല്ലെടുത്തെറിയും അവരുടെ പ്രതിരോധം. വയൻ റജഉ, അനി അഥവാ അവർ മടങ്ങി എന്ന് വെക്കുക, അതിൻ്റെ മുക്കാബില ഫൈൻ നഖാമു എന്ന് പറഞ്ഞതിന് ഓപ്പോസിറ്റ്, കേറുന്നില്ലല്ലോ അദ്ദേഹം മടങ്ങിപ്പോക്കല്ലേ. ആ റജഉ ഖായിബി, എന്നവർക്ക് യുദ്ധമൊന്നും ഇല്ലാണ്ട് തോറ്റിട്ട് മടങ്ങേണ്ടി വരും, ഇതൊക്കെയാണ് അവരുടെ അഭിപ്രായം. വഖാല ബഅദുഹും, ചില സഹാബിമാർ പറഞ്ഞു, യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഖ്റുജ് ബിനാ ഇലാ ഹൗലായ്, അവരിലേക്ക് നമ്മളെയും കൂട്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞു. എന്താണ്, ഇവർക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പൊ ഈ ചാൻസ് നഷ്ടപ്പെടുത്തേണ്ടെന്നാണ് ഓരോ അഭിപ്രായം. മുശാവറ ചെയ്തപ്പോൾ അവർക്കുള്ള പറയാമല്ലോ. എന്തുകൊണ്ട്? ലാ യറൗന അന്നാഖദ ജബന അന്നും, അവരെ തൊട്ട് നമ്മൾ പേടിച്ചിട്ടുണ്ട്, ഭീരുക്കളായിട്ടുണ്ട് എന്ന് അവർക്ക് അഭിപ്രായം തോന്നണ്ട, അത് നല്ല അഭിപ്രായം തന്നെ. വഖാല അലൈഹി സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി റായിതു ഫീ മനാമി, എൻ്റെ മനാമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ബക്കറൻ മുദബ്ബഹത്തൻ, കുറേ അറുക്കപ്പെട്ട പശുക്കളെ കണ്ടിട്ട് മനാമിൽ, ഹൗലേൻ്റെ ചുറ്റുഭാഗത്ത്. ഫഅവ്വൽതുഹ, ഞാനതിന് വ്യാഖ്യാനം കൊടുത്തത് ഖൈറൻ, അതായത് കുറേ ശത്രുക്കൾ കൊല്ലപ്പെടും എന്നതിലേക്കാണ് ആ തഹ്വീൽ കൊടുത്തത്. വറായിത്തു ഫീ റുബാനി സൈഫി സുലമൻ, എൻ്റെ വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഉണ്ടല്ലോ, വാളിൻ്റെ പിടിയും അലകുന്നല്ലോ, അതിൽ കണ്ടിട്ടുണ്ട് സുലമൻ കുറച്ച് പൊട്ട്, അതായത് വാളിൻ്റെ പൊട്ടിട്ടിട്ടുണ്ട്. ഐ കസറാൻ ഫഅവ്വൽ തുഹു ഹസീമത്തൻ, അത് ഒരു ചെറിയ ഒരു തരത്തിലുള്ള പരാജയമായിട്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സംഗതി മനസ്സിലായി? വറായിത്തു, ഞാൻ കാണുന്നു, കാന്നി അദ്ഖൽതു യദീ ഫീ ദിർഇൻ ഹസീനത്തിൻ, ഒരു സുരക്ഷിതമായ അങ്കിൻ്റെ അകത്ത് എൻ്റെ കൈ കടത്തി എന്നും ഞാൻ കണ്ടിട്ടുണ്ട്. ഫഅവ്വൽ തുഹൽ മദീന, അപ്പം ഞാൻ മദീനയാണ് ആ പഴയങ്കി എന്നെന്താക്കി, വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായത്തിനോടാണ് തങ്ങളെ മനാമ് പിന്തുണക്കുന്നതെന്നായി. സംഗതി മനസ്സിലായിട്ടേ? ഇപ്പം അങ്ങോട്ട് ഓറ് ഒന്ന് മടങ്ങുന്നെങ്കിൽ മടങ്ങിക്കൊണ്ട് തോറ്റിട്ട് മടങ്ങി അല്ലേ, അങ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയാൽ എന്താക്കും, നമുക്ക് കൂട്ടത്തോടെ പറ പിടികൂടാന്നല്ലേ പറയുന്നത്.
അപ്പൊറായിട്ടും അപ്പൊ തങ്ങൾ പറഞ്ഞ് അൻതുഖീമോബിൽ മദീനത്തി വതദഊഹും, അവരവിടെ വിട്ടുകൊണ്ട് നിങ്ങൾ മദീനയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ ജവാബ് പറഞ്ഞില്ല, നിൽക്കുകയാണെങ്കിൽ. അപ്പൊ അതാണ് തങ്ങളുടെ മനസ്സിന്റെ പോക്ക് എന്ന് വന്ന്. അതിന് ശത്രുക്കൾ എത്തി ബുധനാഴ്ച അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം മുഹദ്ദിൻ്റെ കുറച്ചിപ്പുറം മദീന ടൗണ് വേറെ അല്ലേ, അവിടെ രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തേക്കുണ്ടല്ലോ. നമുക്ക് എല്ലാ കുട്ടികൾക്കും വരെ പരിചയമുണ്ട് ഇപ്പം. അപ്പൊ ഫൈനായിട്ടും എൻ്റെ ജവാബ് പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് നിങ്ങൾ കൊടുക്കും നിൽക്കുമെങ്കിൽ എന്ന് വെച്ചാൽ വക്കാല റിജാലൻ. അപ്പൊ റിജാല് പറഞ്ഞെന്താണ് മിനിനെ മുസ്ലിമീങ്ങളിൽപ്പെട്ട കത്, എങ്ങനത്തെ റിജാല്? കത് ഫാതത്തുഹും ബദറുൻ, ബദർ യുദ്ധം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉഖ്റുജ്ബിന, നമ്മൾ ഈ കൂട്ടിട്ട് പോണം നബി എന്ന് ഇലാഹദായിന, ശത്രുക്കളിലേക്ക്. ഫലം നസാലു ബിഹി അലൈഹി സലാത്തു വസ്സലാമിനോട് അഗതന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ ദഖല, അങ്ങനെ തങ്ങൾ അകത്ത് കയറി. വലബി സലാമത്തഹു, തങ്ങളുടെ പടയങ്കി ധരിച്ചു. ഇത് കണ്ടപ്പോൾ നദിമൂലഖേദമായി, തങ്ങളെ നിർബന്ധിച്ചിറക്കുമ്പോൾ ആയിപ്പോയോ നമ്മുടെ വർത്തനം. മുശാവറ ചെയ്തപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തങ്ങൾ നിർബന്ധിച്ചായിപ്പോയോ. വക്കാലു, അവർ പരസ്പരം പറഞ്ഞു, ബീസമാസനായന, നമ്മൾ ചെയ്തത് കുറച്ച് മോശമായിപ്പോയി. എന്തുണ്ട്? നുഷീറു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ വഹയു യതീഹി, തങ്ങൾക്ക് വഹി വരുമല്ലോ, പിന്നെന്തിനാ അങ്ങോട്ട് അഭിപ്രായം പറയാൻ നിൽക്കുന്നു? കണ്ടാ, അപ്പോഴാ പറഞ്ഞു, വക്കാലോ ഈ സ്നഹയ റസൂലല്ലാ മാറായിട്ട, തങ്ങളെന്താണോ അഭിപ്രായപ്പെടുന്ന് കാണുന്നത് അത് തങ്ങൾ ചെയ്തോളീൻ, നമ്മുടെ വാക്ക് കേൾക്കണ്ട അല്ലേ. വക്കാല, തങ്ങൾ പറഞ്ഞു, മാജംബഹീനി നബിയൻ അയ്യൽ ബസലാമത്തഹു ഫയുഖാത്തില, പടയെങ്കിൽ ധരിച്ചതിന് ശേഷം ഒരു നബിക്കും എന്താക്കാൻ പറ്റൂല, പിൻവലിക്കാൻ പറ്റൂല എന്ന് കണ്ടാ. അപ്പം വക്കാല അക്കാമൽ മുഷരിക്കൂന ബിഹദീൻ ജോമൽ അർബിയായ് വൽ ഖമീസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബുധനാഴ്ച വന്നാൽ ബുധനും വ്യാഴും അതുണ്ട്. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജോമൽ ജുമുഅ, വെള്ളിയാഴ്ചയാണ് പുറപ്പെടുന്നത്. ബാദമാ സല്ലൽ ജുമുഅ, ജുമാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ പുറപ്പെട്ട സ്ഥലമല്ല ഇപ്പം അടയാളപ്പെടുത്തിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ കട ഒന്നാക്കി അറിയുള്ളൂ, അല്ലെങ്കിൽ എന്താക്കും? അവിടെ ജാത്രം ചെയ്ത് സലാം പറഞ്ഞിട്ട് മടങ്ങി വരും. ഇത്തരത്തിലേക്കൊന്നും പോയി നോക്കുന്നുണ്ടാവില്ല. അതെ, അങ്ങനെ പുറപ്പെട്ടിട്ട് ജുമാ കഴിഞ്ഞില്ലേ, അപ്പൊ രാവിലെ ആയി ഷേബിലി. അപ്പൊ ഷവ്വാൽ പ്രതിക്കാണ് സനത്തെ സലാസി മിനൽ ഹിജ്റ, ഹിജ്റ ഇവിടെ മൂന്നാം കൊല്ലം. ഫമശ അല റാഹിലതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ വാഹനപ്പുറത്ത് തങ്ങളങ്ങനെ സഞ്ചരിച്ച്. ഫജഅല യസിഫു അസ്ഹാബഹു ലിൽ ഖിതാൽ, യുദ്ധത്തിന് വേണ്ടി അസ്ഹാബിമാരെ സഫാക്കി നിർത്തുകയാണ്. അതാണ് ഇത് തുബവ്വിഉൽ മുഅ്മിനീന മഖാഇദ ലിൽ ഖിതാൽ എന്ന് പറഞ്ഞു. ഖദവത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശനിയാഴ്ച രാവിലെ. ഇതുപോലെ കഅന്നമാ യുഖവ്വിമു ബിഹിൽ ഖദ്ഹ, ഈ അമ്പും ഇതന്നുണ്ടല്ലോ അതിൻ്റെ വളവൊക്കെ തീർക്കാനുള്ളത് പോലെ അതെന്താക്കും? വളഞ്ഞു പോയില്ലെങ്കിൽ മുട്ടി നിർത്തിയിട്ടല്ലോ ശരിയാക്കൂല എന്നതുപോലെ. എന്താ സദരൻ ഖാരിജൻ, ഒരു നെഞ്ഞ് മുന്നോട്ട് തള്ളിയിട്ട് കണ്ടാ കാല താഖർ, അല്പം ബേക്കോട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. നമ്മൾ റാത്തിനൊക്കെ നിർത്താറുള്ളത് പോലെ ആരും കുണ്ടിക്ക് വരെ എന്താക്കും കുറച്ച് അങ്ങോട്ട്, ചില പിന്നാലായിപ്പോയെങ്കിൽ ഇങ്ങോട്ട് എന്നെല്ലാം പറയുന്നില്ലേ, അത് തന്നെ സംഗതി. വക്കാന നുസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഉദുവത്തിൽ വാദി, ആ വാദിയുടെ ഒരു തറഫിലാണ് തങ്ങളുടെ നുസൂല്. അതാ ഉലുബത്ത് എന്ന് പറഞ്ഞാൽ ഏതാ ഐ തറഫിഹി വ ജാനിബിഹി, അതിൻ്റെ ഒരു ഭാഗം, ഒരു ഭാഗം മലയാണല്ലോ. പിന്നെ അതിപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഉണ്ടാവും ഉഹദിൽ പോയാക്ക്. വജാന നഹ്റഹു വ അസ്കറഹു ഇലാ ഉഹദിൻ, തങ്ങളുടെ അസ്കറിൻ്റെയും തങ്ങളുടെ ലഹ്റിനെയും ഉണ്ടാക്കി ഉഹദിലേക്ക്. അപ്പോൾ ഏകദേശം ഇപ്പം കിബിലിൻ്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞിട്ടുണ്ടാവില്ലേ മല, ഇങ്ങനെ ആകാശം മുട്ട കാണാനല്ല. പിന്നെ
വഅമർ അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ എന്താക്കി അമ്മ അവിടെ നിർത്തി അല റുമാത്തി അമ്പയിട്ട് കളയിച്ചു. വഖാല ലഹും അവരോട് പറഞ്ഞു ഇന്നഹു അന്നാ ബിൻ നബൽ അമ്പുകളെ കൊണ്ടുണ്ടാക്കണം അവരെ തുരത്തണം. ഐ ഇത് ഫഉൽ അദുവ അന്ന ബിസ്സഹ്മി. അപ്പോൾ ഇന്നഹുവിൻ്റെ മാനയാണ് ഇത് ഫഴൂന്ന് കൊടുത്തത് അല്ലേ. ബിൻ നുബലിൻ്റെ മാനയാണ് ഇത് അപ്രദ ബിസ്സഹ്മി അമ്പ് കൊണ്ട് അവർ തടുക്കണം. ഹത്താല ജഗത്തൂന മിൻ വറാഇനാ നമ്മുടെ പിന്നിൽ നിന്ന് അവർ വരാതിരിക്കാൻ വേണ്ടിയാണ്. വലാ തബ്റഹു മകാനകും നിങ്ങളെ സ്ഥലത്ത് നിന്ന് നീങ്ങാൻ പാടില്ല എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫൈദ ആയനൂക്കും അവർ നിങ്ങളെ കണ്ട് വല്ലൂക്കുമുല്ലതുബാർ അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തെങ്കിൽ ഫലാ തത്തുൽ തത്തുൽ മുദുബിനി പിന്നാലെ പോയാൾക്ക് തേടി പിടിക്കണ്ട പോയാൾ പോയിക്കോട്ടെ പോയ ആ നമ്മളിപ്പോൾ രണ്ട് ബസ്സിന് കൈകാട്ടി നിർത്തുന്നില്ലെങ്കിൽ പാഞ്ഞ് പിടിക്കേണ്ട പോയം വരെ പോയിക്കോട്ടെ അത് നമുക്ക് കയറില്ലാത്തതുകൊണ്ടായിരിക്കും. ഇതൊക്കെ നിർദ്ദേശം കൊടുത്തു. സുമ്മ ഇന്നർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മ ഖാലഫ റഅയ അബ്ദുല്ലാഹി ബിൻ ഉബൈയിന്റെ അഭിപ്രായത്തിന് തങ്ങൾ അംഗീകരിച്ചില്ലല്ലോ. അപ്പോൾ ഷക്കാൽ അലൈഹി ദാലിക അത് അയാൾക്ക് പ്രയാസം. എന്നെപ്പോലത്തെ വലിയ വലിയ നേതാക്കന്മാറ അഭിപ്രായം തള്ളിയിട്ട് പുള്ളന്മാർ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഞാനില്ല. അതെ വക്കാല അത്താഅൽ വിൽദാന വഅസാനി കുട്ടികളെ തങ്ങൾ വഴിപ്പെടുകയും ചെയ്ത് എനിക്കെതിരും കാട്ടി അതുകൊണ്ട് അയാൾക്ക് അഭിമാന പ്രശ്നം. വക്കാന അലൈഹിസ്സലാം ഖദ് ഖറദ ഫീ അൽഫി റജുലിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരം അസ്ഹാബിമാരെ കൂട്ടിയിട്ടാണ് പോയത്. ഫലമ്മാ ബലഗു ശൗത റജഅ ഇബ്നു ഉബയ്യൻ ബിസലാസമിയ ശൗത എന്ന് പറഞ്ഞാൽ മുഹജിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലത്താണെന്ന് അവരും പറയുന്നു. അവിടെ എത്തിയപ്പോൾ എന്താക്കി അയാൾ 300 ആളെയും കൂട്ടിയിട്ട് പോയി കളഞ്ഞു. ഇവിടെ 700 ബാക്കി. അയാള് അയാളെ കൗമിനോട് പറഞ്ഞു ആ കൗമി അലാമുലാദന നമ്മുടെ നഫ്സിനെയും നമ്മുടെ ഔലാദിനെയും എന്തിനാണ് കൊല്ലുന്നു എന്താ ഇതിന്റെ ആവശ്യം. അപ്പം ഫതബിഅഹും അബൂ ജാബിർ സുലമി ഇയാളെ പിന്നാലെ പോയി അബൂ ജാബിർ സുലമി പോയിട്ട് വക്കാൽ അൻസുദുക്കുമുള്ള ഫീ നബിയ്ക്കും വഫസിക്കും ഞാനേ സത്യം ചെയ്ത് പറയാം അള്ളാഹ്നോട് സത്യം ചെയ്ത് പറയുന്നു നിങ്ങൾ നബിയും നിങ്ങളെ നഫ്സിലും തിരിച്ചു വരണം എന്ന് പറയാനാണ്. വക്കാല അബ്ദുല്ലാഹി പറഞ്ഞ് ലൗനാലിത്താനത്തമായനാക്കും അങ്ങനെ യുദ്ധമെന്ന് പറഞ്ഞിട്ടൊന്നും അമ്മ അറിയാമെങ്കിൽ അമ്മ വരുവായിരുന്നല്ലോ ഇയാൾ പറഞ്ഞതാണ് അത് ഖുർആൻ തന്നെയല്ല കാലു ലൗനാലിത്താനല്ലത്തമായനാക്കും. അപ്പോൾ അബൂ ജാബിർ സുലമി പറഞ്ഞ ബാക്കിയാളെ കേട്ടില്ല. വക്കാനൽ ഹയ്യാനി മിനൽ അൻസാർ അൻസാരിമാരിൽപ്പെട്ട രണ്ട് ഹയ്യ് ഗോത്രം ആര് ബനു സലമ മിനൽ ഹസ്റജ് ഹസ്റജിൽ നിന്ന് ബനു സലമയും വ ബനു ഹാരിസത്ത് മിനൽ ഔസിൽ നിന്നും അതാരാ ജനാഹൈ അസ്കരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ഭാഗത്താണ്. ജനാഹ് എന്ന് പറഞ്ഞാൽ ഒരു മുമ്പിൽ ഒരാളുണ്ടാകും ഇടത്തുണ്ടാകും വെളുത്തുണ്ടാകും അപ്പോൾ അതിന് ഓരോ പേരുകളാണ് മുഖദ്ദമ മഹർ മൈമനത്ത് അത് അഞ്ച് ആളെ ഒപ്പിക്കുമോ ഒന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ യജുർ ബഹദ ഹമീസിൻ യജുർ ബഹദ ഹമീസിൻ ഫൗക സാബിഹത്തിൻ വെറുതെ കണ്ടില്ലേ. അപ്പൊ ബലഭാഗത്തും ഇടഭാഗത്തും ഉള്ള ആള് ഫഹമ്മാ ഇവർക്ക് ഒരു തോന്നല് ബിത്തിബായി അബ്ദുല്ലാഹ് അബ്ദുല്ലാഹി ബിൻ ഉബൈന്റെ കൂടെ പോയാലോ അത് പിൻവലിച്ചാണ് ഞാൻ ഈ ഹമ്മ എന്നുള്ള എന്താക്കണം നമ്മ പണ്ട് പണ്ടുണ്ട് മനസ്സിൽ കിടക്കുന്നതിന് കുറേ തെർത്തിയുണ്ട് ഒന്ന് ഒരു ഹാത്തിര് വന്നീലേ വന്നതിലേ പോവും അതിനെപ്പറ്റി ചോദ്യേയില്ല. രണ്ടാമത്തതാണ് കുറച്ചൊക്കെ നമ്മൾ ഹാദിസ് നിന്നിട്ട് അല്പം നിന്നിട്ട് പോകും ഇനിയും ചോദ്യമില്ല. മൂന്നാമത്തെ സ്റ്റേജാണ് ഹമ്മ് അല്ലേ. ഈ ഹമ്മ് ഇനി നാലും അഞ്ചും ഉണ്ട് നാലാമത്തെ അഞ്ചാമത്തെ ശിക്ഷിക്കപ്പെടുന്നുള്ളത് ഖിലാഫില്ല. അസീമത്ത് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കല്
ഈ അഞ്ചെണ്ണം നമുക്ക് ഇഖ്ലാസിന്റെ ബാബിൽ വിശാലമായിട്ട് വരും. അപ്പൊ എന്തുണ്ട്? ഹാതിർ, ഹാജിസ്, ഹമ്മ്, പിന്നെ അല്ല ഹദീസ് നഫ്സ്. ഒന്ന് വിട്ടുപോയിന്, ഹാതിർ, ഹാജിസ്, ഹദീസ് നഫ്സ്. ആ പിന്നെയാണ് എന്തുണ്ടെങ്കിൽ ഹമ്മ് കഴിഞ്ഞിട്ട് അസ്മ. അഞ്ചെണ്ണം, അഞ്ചെണ്ണത്തിന് ആദ്യത്തെ രണ്ടെണ്ണം മഹ്ഫൂബാണ് എന്ന് പറയാനില്ല. എന്തുകൊണ്ട്? ആ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും മേലെയുള്ള മൂന്നാമത്തത് അല്ലാഹു തആല മഹ്ഫൂബാക്കിയതിനോട് ഒമാ ഹദ്ദസത്ത് ബി അൻഫുസുഹും. അപ്പം ഇത് മാപ്പാക്കിയാൽ ഇത് ഇത് ഏതായാലും മാപ്പാകുമല്ലോ, ആവൂലല്ലേ? മുകളിലുള്ള രണ്ടെണ്ണത്തിന് പൊടി കൂടൊന്നും വന്നിട്ടുണ്ട്. ഇപ്പം അഞ്ചെണ്ണം ഓർമ്മിച്ച് നടുക്കുള്ളതിൻ്റെ ഹദീസിൻ്റെ നെസ് കൊണ്ടെന്താക്കി ഒഴിവാക്കി. അപ്പൊ ഒന്നും രണ്ടോ എന്നുള്ളത് അതിനേക്കാണ് ബലഹീനമായത് കൊണ്ട് എന്താക്കും, ഒഴിവാക്കും എന്നുള്ളത് ചിന്തിക്കണ്ടില്ല. നാലാമത്തെ അഞ്ചാമത്തെ എന്താക്കും, പിടി കൂടും. ഇതാണ് അയിമത്തിന്റെ ഈ വിഷയത്തിലുള്ള ഖിലാഫ്. അപ്പൊ ഈ ഹദീസുൻ നഫ്സിന്റെ മാനാക്കുള്ള അമ്മയാണ്. എന്തുകൊണ്ട്? അസഹാബിമാർ തങ്ങൾ ഒറ്റക്കാക്കിയിട്ട് പിന്തിരിയോ എന്ന് ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പാടില്ല. മറ്റോന് 300 ആളെയും കൂട്ടിപ്പോയത് മുനാഫിക്കിന്റെ തലവനാണ്. സംഗതി മനസ്സിലായി ഞാൻ. അപ്പൊ ഫഹമ്മ എന്ന് പറയുമ്പോൾ അവർ തീരുമാനം എടുത്തു എന്ന് പറയാൻ പാടില്ല. അസഹാബിമാർക്കുള്ള ആക്ഷേപമായി നമ്മൾ ഒന്നും കാണാൻ പാടില്ല. എല്ലാത്തിലും ഹഷറുള്ള തന്നെ തിരുമിനപ്പ ഭിത്തിമായി അബ്ദില്ല. പക്ഷെ ഫാസമഹുമുല്ലാ, അല്ലാത്ത ലോറക്കാത്ത് എന്ന് പറഞ്ഞാൽ അതുടനെ പിൻവലിക്കപ്പെട്ടു കൊണ്ടാകും. അത് സ്വാഭാവികമായി എന്തൊക്കെ രംഗങ്ങൾ കാണുമ്പോൾ ഞമ്മ ഉറക്കൂട്ടത്തിൽ പോയാലോ എന്നൊരു തോന്നലുണ്ടാവും, അടുത്ത പോയി. റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടൊപ്പം തന്നെ അവർ കൂടി. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ശക്തി പകർന്നു. എന്തുകൊണ്ട്? ശക്തി കുറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ടാണല്ലോ പിന്തിരിഞ്ഞാലോ എന്ന് തോന്നിയത്. ഹത്താ ഹസമുൽ മുശ്രിഖീൻ, മുശ്രിഖീങ്ങളെ തോരത്തുന്നത് വരെ അവർക്ക് ശക്തി കിട്ടി. فَلَمَّا رَأَى الْمُؤْمِنُونَ മുഅ്മിനീങ്ങൾ കണ്ടപ്പോൾ നിസാമൽ ഖൗമി ഖൗമ തോറ്റോടുന്നത് കണ്ടപ്പോൾ തമഉ അൻ തകൂന ഹാദിഹിൽ വഖഅതു കവഖഅതി ബദരിൻ, ഈ സംഭവം ബദറിലുള്ള സംഭവം പോലെയാകും എന്നാണ് അവർ ആഗ്രഹിച്ചത്. ബദറിൽ അങ്ങനെയല്ല ഉണ്ടായിരുന്നേ, ബദറിലായിരിക്കും മുസ്ലിങ്ങൾക്ക് വമ്പിച്ച് വിജയമല്ലേ കിട്ടിയത് എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ തലബുൽ മുദിബിരീന, പിന്തിരിഞ്ഞോടെ അവർ തലബ് ചെയ്ത് നേരത്തെ വിരോധിച്ചിരുന്നു. ഒരു പാളിച്ചു വെച്ച് പിന്തിരിഞ്ഞോടുന്നുണ്ടെങ്കിൽ പിന്നാലെ പോണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഫതറഖുൽ മൗലി അല്ലദി അമറഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി ബിസ്സബാതി ഫീഹി, ഇവിടെ തന്നെ ഉറച്ചിരിക്കണം എന്ന് പറഞ്ഞല്ലേ സഫ് കെട്ടിനെ, അതിനെന്താക്കി എതിരു വന്നു, മൗലി വിട്ടുപോയില്ലേ. പിന്നെ രണ്ട്, സുമ്മസ്തഗലൂ ബി തലബിൽ ഗനായിമി, ഗനീമത്ത് തേടല് കൊണ്ട് ശൂലായി. വഖാലഫു അംറ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊന്നും ആക്ഷേപായിട്ട് പറയാൻ പറ്റിയതല്ല. മുത്തക്കബിൽ ജമ്മാറിന് കിട്ടിയാൽ ഓൻ ആഘോഷാക്കൂല്ല. കാരണം അസ്ഹാബിമാരെ നബിനെ കുറ്റപ്പെടുത്തൽ തന്നെയല്ലേ ഓരോ അസ്ലിം തീരുമാനം തന്നെ. ഫഅറാദ അല്ലാഹു, അല്ലാഹു തആല വേണ്ടി വെച്ചെന്താ, അൻ യഫ്തിനഹും അൻ ഹാദൽ ഫീൽ, ഈ ഫീലിനെ തൊട്ട് തൽക്കാലം എന്താക്കണം, അവിടെ മാറ്റി നിർത്തണം, മലകൂടി മാറ്റുന്ന അർത്ഥം ഉണ്ടാവില്ലേ. എന്തിനാ? ലിഅല്ലാ യഖ്ദിമു അലാ മുഖാലഫതി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖാലഫത്തിന് മേലിൽ ആരും മുതിരാൻ പാടില്ല. അതിനെന്താക്കി തൽക്കാലം ഒരു ഒരു ചികിത്സ കൊടുത്തതായി. ഇത് മുമ്പ് കണ്ടില്ലേ, അണ്ണ അംഗസംഖ്യ കുറഞ്ഞിട്ട് നമ്മൾ തോക്കൂല എന്ന് പറഞ്ഞപ്പോൾ എന്നാ നടത്ത്, നിങ്ങളാ സംഖ്യ കൊണ്ട് നടത്തുന്നു പറഞ്ഞില്ലേ അവിടെ ഹുനൈനിൽ. അപ്പൊ ഇതൊക്കെ അസഹാബിമാരെ കൊണ്ട് വിജയവും ഇതെല്ലാം കാണിച്ചിട്ട് നമ്മക്ക് മോഡൽ കാണിച്ചു തരുന്ന് കൽപ്പിച്ചിട്ട് പോക്കല്ല. ഇന്നതായാൽ എന്താകും, ഇന്നതായാൽ എന്താകും. യൂനിസ് നബി അലൈഹി സ്വലാമിന ഈ സമുദ്രത്തിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ ആക്കി എന്തിനാന്ന് അള്ളാഹുവിനെ കൊണ്ട് കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക, അന്ന തസ്ബീഹ് ഇങ്ങനെ ഇങ്ങനത്തെ രംഗത്ത് ചെല്ലിയാൽ എനിക്ക് വിജയം കിട്ടുമെന്ന് മോഡൽ കാണിച്ചു തന്നു, ഫിൽഫീൽ മോഡൽ. അപ്പൊ ഇത് കേട്ടോ, വലിയ അലമോ അവർ അറിയണം, അന്ന നഫറഹും ഇന്നമാ ഹസല യൗമ ബദർ,
ബദറിന്റെ ദിവസത്തിൽ വിജയം കിട്ടിയത് ബിബറകത്തി തഅത്തിഹിം ലില്ലാഹി വറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവും റസൂലിനും വഴിപ്പെട്ടതിൻ്റെ ബറക്കത്താണ് അവിടെ കിട്ടിയത്. വമതാ തറകഹുമുല്ലാഹു മഅദുബിഹിം, അദുബിനോടൊപ്പം അല്ലാഹു തആല അവരെ വിടുകയാണെങ്കിൽ ലം യഖൂമു ലഹും, അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഫനസഅ അല്ലാഹു റുഅബ മിൻ ഖുലൂബിൽ മുശ്രിഖീൻ, മുശ്രിഖീങ്ങളുടെ കൽബിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ പറ്റിയുള്ള പേടി എടുത്തു കളഞ്ഞു. ബലവും പറഞ്ഞു ഫലിയഹദരിൽ ലദീന യുഖാലിഫൂന അംദിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഇവിടെ സൂറത്തു നൂറിൽ സമാപിച്ച എങ്ങനെയാണ്? ലാ തജഅലു ദുആഅ റസൂലിക ദുആഅ ബഅദിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞില്ലേ ഫലിയഹദരിൽ ലദീന യുഖാലിഫൂന അൻ അംദിഹി, തങ്ങളെ അൽമിനെ തൊട്ട് മുഖാലഫത്ത് വരുത്തുന്ന ആള് എഴുതിയിരിക്കണം, പേടിച്ചിരിക്കണം. അമ്രെന്തായിരിക്കും? ഒന്നിക്ക് ഫർളായിരിക്കും, അല്ലെങ്കിൽ സുന്നത്തായിരിക്കും. അമ്ര മറ്റൊന്നില്ലല്ലോ, അമ്രെന്താക്കും ഹഖീഖത്തിൽ വാജിബ്. അങ്ങനെയല്ലേ ജമ്മുൽ ജാമിയ പറയുന്നത്? രാജകൽപ്പനയാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന ഹഖീഖത്ത് എന്താന്ന്? വാജിബിനുള്ളതാണ്. വാജിബിനെ തൊട്ട് തെറ്റണമെങ്കിൽ എന്താക്കണം? വേറെ ദലീൽ എന്താക്കും? അതിന് ശേഷം അളവ് ചെയ്യുന്ന ദലീൽ വന്നാൽ എന്താക്കും? അത് സുന്നത്താക്കും. അസൽ ഉജൂബാണ്. ആ ജമ്മലി ഫിഖ്ഹിൻ്റെ ഉസൂലി പറഞ്ഞതന്നില്ല. അപ്പോൾ ഫർളാവട്ടെ സുന്നത്താവട്ടെ, അംറിന് മുഖാലഫത്ത് വന്നാൽ അൻ യുസീബഹും ഫിത്ന, ഒരു ഫിത്ന ബാധിക്കും. അല്ലെങ്കിൽ ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെ വേദനാജനകമായ അദാബ് അവിടെ പിടികൂടും. ഇപ്പോൾ അമ്ര ഉജൂബിനാണെങ്കിൽ അതൊന്ന്. അപ്പോൾ തൻവിയ തൻവിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാലൊന്ന് വരാണ്ടിക്കൂല. നിങ്ങൾ മുഖാലഫത്ത് വരുത്തിയ തോതനുസരിച്ച് എന്താക്കും? പിടികൂടും, ഫിത്ന പൊടിയും. ഇവിടെ അദാബുൻ അലീം ഒന്നുമില്ല. ശരിക്കും എന്നാ രംഗം കണ്ടപ്പോൾ അസഹാബിമാർ മറന്നുപോയി നോക്കാനേ ഉള്ളൂ. വക്കാനോ സലാസത്ത് അലാഫ് റജുൽ, ശത്രുക്കളെത്ര? 3000. നമ്മ പോയത് 800. അപ്പം ബദറുദ്ധത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായി നീ 3-1. 300 ജില്ലറയല്ലേ ആര് അസഹാബിമാർ? 1000 ജില്ല അപ്പുറമുണ്ടല്ലോ. ഇവിടെ 3000 മുമ്പിൽ 700 ആളുള്ളത്, 300 ആള് മടങ്ങി. അപ്പോൾ ഫഹമലു അലൽ മുഅ്മിനീ, മുഅ്മിനീകളെ മേലെ എന്താക്കി? ചാടി വീണു. വതഫർദക അൽഅസ്കറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടുണ്ടായി സൈന്യം ചിന്ന ഭിന്നമായി പോയി. ഹത്താ ബഖിയ സബഅത്തു മിനൽ അൻസാർ വറജുലാനി മിൻ ഖുറൈശ്, അൻസാരിമാരിൽപ്പെട്ട 7 ആളുകളും ഖുറൈശികളിൽപ്പെട്ട 2 ആളും മാത്രം ബാക്കി 8 ഉണ്ടോ 9 ആളോ ബാക്കിയുണ്ടായി. ഫലമ്മ കസദൽ കുഫാറു നബിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ഓരോ ലക്ഷ്യം വെച്ചത്. ഓർക്ക് കിട്ടേണ്ട നബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഷജ്ജു റഅസ തങ്ങളെ തലക്ക് അവർ മുറിവി പെരുക്കേൽപ്പിച്ചു. വകസറു റബായത്തഹു, തങ്ങളുടെ മുമ്പല്ല് പൊട്ടി ചെല്ല ചുരുക്കി ചുരുക്കി പറയുന്നത്. വസബതമാഹു അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഉറച്ചു നിന്നതാര്? യൗമദി തൽഹത്ത് റളിയല്ലാഹു അൻഹു. വവഖാഹു ബിയദിഹി, എന്നിട്ടോ തങ്ങളെ കാത്തത് മൂപ്പർ കൈ ഉപയോഗിച്ചാണ്. ഫശുല്ലത്ത് ഇസ്ബാഹു, മൂപ്പർ 2 വിരൽ പോയി പോയി ഉപയോഗശൂന്യമായി. വസാറ മജ്റൂഹൻ ഫി അർബഅത്തിൻ വഇശ്രീന മൗളിഅൻ, 24 സ്ഥലങ്ങളിലായിട്ട് അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. അരിക്ക് തൽഹത്ത് റളിയല്ലാഹു അൻഹു കണ്ടാ. വലമ്മ അസാബഹു അലൈഹി സ്വലാത്തു വസ്സലാം മാ അസാബഹു, നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധിച്ചു. എന്താ ബാധിച്ചത്? മിനശ്ജ, ഒന്ന് തലക്കേറ്റ മുറിവ്. വകസർ റബായ, പല്ല് പൊട്ടൽ. വഖലബ അലൈഹിൽ ഗശിയു, അങ്ങനത്തെ എന്താക്കി? അബോധാവസ്ഥ, ബോധക്കേട് ഖാലിബായി. അതൊരു പരാജയമല്ല, മനുഷ്യ സഹജമായ അവരുടെ സ്ഥാനത്തിന് നിരക്കുന്ന തരത്തിലുള്ള മനുഷ്യ സഹജമായ ഔസാഫ് ഉണ്ടാവാൻ ജായിദാണെന്ന് പണ്ടേ അമ്പയാക്കളെ പറ്റി നമ്മൾ എന്താ വിശ്വത്തിന്? 4 വാജിബും 4 മുസ്തഹീലും 1 ജായിസും, 9 അക്കീദ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതായി പെട്ടത് തോറ്റില്ലേ തോറ്റില്ലേ പല്ല് പൊത്തിയില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ആഘോഷാക്കണ്ട. അതെന്താ മുനാഫിക്കുകളുടെ ലക്ഷണം?
ഇതണ്ട ഇങ്ങനെ കണ്ടപ്പോൾ എന്താക്കി തങ്ങളെ ഏച്ചി ഇരുട്ട് വറജാൽ ബേക്കോട്ടേക്ക് നടന്നു. അല്ല അവിടെ ആദ്യം പോയി കിടത്തിയ സ്ഥലം അവിടെയും ശത്രുക്കൾ വിമ്പാണെന്താക്കി ബോണ്ടിയെ കൊണ്ടുപോയി. അടിപ്പം സ്ഥലം അത്ര ഉണക്കുന്ന സ്ഥലം കാണാനല്ല, പക്ഷെ വേലി കെട്ടിയിട്ടുണ്ടെങ്കിലും കാണാൻ കഴിയും. നദി വേണ്ടിട്ടില്ലേ? ആ ഇപ്പം കാണിക്കുന്നുണ്ടേ. വക്കാന അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു യക്കൂൽ പറയുന്നു ഔജബ തൽഹ തൽഹ എല്ലാം നേടിക്കളഞ്ഞു. ശത്രുവശപ്പെട്ട ആളുമാണ്, അതോടൊപ്പം തൽഹ എല്ലാം നേടി. ഇനി വക്കാത്ത് സൈഹത്തോ ഇതെന്തെന്ന് കണ്ടോ കളിക്കുന്നിപ്പോ കല മറക്കാണ്ട് പറഞ്ഞാലോ അത് മറ്റൊരു കുറ്റം ഉണ്ടാക്കൂ. അതാ പറയാ നമ്മൾ ഡയറക്റ്റും തലമുറക്കലില്ല. അസ്കറിൽ ഒരു വെളിയാണം വന്ന് എന്താ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ കുത്തില എന്ന് വിളിച്ചു പറഞ്ഞു. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അസ്ഹാബിമാര ഒന്ന് വെക്കാൻ വേണ്ടി. ഇത് വ്യാജ വാർത്ത. വക്കാന ഫി ജുംലത്തി സ്വഹാബത്തി റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട് റജുലു യുഖന്ന അബാ സുഫിയാൻ എന്നാണ് ഓർക്കുന്ന കുഞ്ഞത്ത് പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരാൾ ഇത് മറ്റേ അബൂ സുഫിയാൻ അല്ലേ, അത് വിചാരിച്ച കണ്ട മറ്റേ അബൂ സുഫിയാൻ മറുവശത്തുണ്ട്. അബൂജഹദി കത്തില്ലേ വളരിൽ നാദൽ അൻസാരിമാരെ വിളിച്ച് വക്കാല ഹാദാ റസൂലുള്ളാഹ് റസൂൽ ഇവിടുത്തുണ്ട് മരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറൂന വൽ അൻസാർ അപ്പോഴൊക്കെ ഈ മുഹാജിറീങ്ങൾ അൻസാരികളെല്ലാം ഇവിടത്തേക്ക് മടങ്ങി വന്നു. ഫശമില ഇസ്സു ഷഹാദത്തി ഇസ്നൈനി വ സബഈന മിനൽ മുഅ്മിനീൻ ഷഹാദത്തിൻ്റെ ആ ഇസ്സത്ത് കിട്ടിയതായിരിക്കും 72 ആളുകൾ ശ്രോതാക്കന്മാരെ. വഖ്തത ബി ശറായിഫി നിഅമില്ലാഹി വ ജലാലി കറമിഹി അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിൻ്റെ ഷറഫ് കൊണ്ടും കറമിൻ്റെ വമ്പിച്ചത് കൊണ്ടും നേടിയതായി ഹംസത്തു സയ്യിദു ഷുഹദ റളിയല്ലാഹു അൻഹു. തങ്ങളെ അതായത് മൂത്താപ്പ, മറ്റൊന്ന് മുലകുടി മന്ദത്തിലുള്ള സഹോദരനോ തോബത്തുൽ അസ്ലമിയാൻ്റെ മുല കൊടിച്ചിട്ടുണ്ടായി ഹംസത്ത് റളിയല്ലാഹു അൻഹു. അവ രണ്ടാളിവിടെ മുല കൊടുത്ത ഉമ്മയായി തോബത്ത് എന്നിട്ട് പറഞ്ഞു ഹനി അല്ലഹോ അവർക്ക് മംഗളം ആശംസിക്കുന്നു. അൻ മുസ്തില ബിഹി അവർ എന്താക്കി കോലം കെടുത്തിയല്ലോ കുത്തിപ്പൊളന്ന് കഷ്ടം കഷ്ടമാക്കി കടലെല്ലാം പുറത്തെടുത്ത അതിൻ്റെ രംഗം ലിയസ്ദാദ അജ്റു അത് അവർക്ക് കൂലി വർദ്ധിക്കാനും എന്നുള്ള നിസ്സാരതയൊന്നുമല്ല. ثم ان كل ذلك يؤكد قوله تعالى ഇവന്ത യസ്ഹമാർക്കിങ്ങനെ കുറച്ച് അതാണ് തങ്ങൾ മനാമിക്കണ്ടെന്ന് പറഞ്ഞ ഹസീമത്തായി ഞാൻ തവീൽ കൊടുത്തുകൊണ്ട് വന്നത് ഒട്ടാകന്താ എന്നറിയോ ആദ്യം പറഞ്ഞ നിലയിൽ നിന്ന് ലേശം മുഖാലഫത്ത് വന്നതാ പ്രശ്നം ഉണ്ടായത്. അത് മറന്നിട്ടായാലും പറ്റൂല. ചിലർ പറയും ഇജ്തിഹാദിലുള്ള പിഴവാണ്, ഇജ്തിഹാദിലുള്ള പിഴവ് പിഴവാകൂല ഒരു കൂലി ഉണ്ടെന്ന്, പക്ഷെ എന്നാലും അതിൻ്റെതായ ഭവിഷ്യത്ത് അനുഭവിക്കൂല. وَإِن تَصْبِرُوا وَتَتَّقُوا لَا يَضُرُّكُمْ كَيْدُهُمْ شَيْئًا إِنَّ اللَّهَ تَعَالَى സംഭവങ്ങളെ പറ്റി നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ തഖ്‌വ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു കൈദും നിങ്ങൾ ഒരു ശൈഖും ബുദ്ധിമുട്ടാക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫഇന്നൽ മുഖബില മൻ ആനഹുല്ലാഹ് വൽ മുദബിറ മൻ ഖബറഹുല്ലാഹ് ആരാണോ മുന്നിട്ട് വന്നത് അവർക്ക് അല്ലാഹു തആല സഹായം ചെയ്തവരാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നവരാ അസ്ഹാബന്മാർ മുദബിറാരി ശത്രുക്കൾ മൻ ഖദലഹുല്ലാഹ് വമിനൽ അല്ലാഹിൽ ഇസ്മ ഇസ്മ തന്നാന്റെ പക്കൽ നിന്നാണ് നമ്മൾ ആയത്തിന്റെ ബാക്കി. വല്ലാഹു സമീഉൻ അലീം അല്ലാഹു തആല സമീആണ് ലിമാ യഖൂലൂന അവർ പറയുന്നതിനെ അലീമും ബിമാ യുസിറൂന അവർ രഹസ്യമാക്കി വെച്ച കാര്യങ്ങളും അല്ലാഹു തആല അറിയുകയും ചെയ്യും. അപ്പൊ ഇൽമിന്റെ താലൂക്ക് അടുത്തേക്ക് കൊടുത്ത് ലിമാ യഖൂലൂനിലേക്ക് അല്ല സംഇന്റെ ഇൽമിന്റെ താലൂക്ക് അടുത്തേക്ക് കൊടുത്ത് കൽമിനുള്ളി മറച്ചു വെച്ചതിലേക്ക് കൊടുത്തു. ഓരോന്നിനും താലൂക്ക് ഉണ്ടല്ലോ, താലൂക്ക് ഇല്ലാത്ത സിഫത്തുകൊണ്ട് ഏതാണത്?
ഹയാത്ത്, ഹയാത്തിന് താലൂക്കില്ല, എല്ലാത്തിനെയും കൂടി ഷർത്ത്. ഇൽമും കലാമും ആണ് എന്താക്കുന്നത്, ഏറ്റവും വിശാലമായ താലൂക്ക് ഉള്ളത്. താലൂക്ക് എല്ലാത്തിനോട് മുതാലക്ക് ഒന്നാണ്, പക്ഷെ മുതാലക്കിന്റെ ജിഹത്ത് വ്യത്യാസം. ഇത് ഇൽമിന്റെ താലൂക്കിന്റെ ജിഹത്ത് ഏതാണ്, ഇൻകിഷാഫാണ്. കലാമിന്റെ ജിഹത്ത് ദലാലത്ത്, ബയാൻ. ഇതിൽ വിശാലമായി പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കേണ്ട വിഷയാണത്. അല്ലെങ്കിൽ ഇഷ്കാലം മാറുമല്ല, ഓരോ സംഭവം ഉണ്ടാകും, എന്തായി 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 എന്ന് ഇങ്ങനെ ഇങ്ങനെ ചളി കൃത്യ പഠിച്ച മാതിരി ഉണ്ടോ? അതിന് അങ്ങോട്ട് ചാവിക്ക് ഇങ്ങോട്ട് ചാവിയോ, ഉറച്ചു നിൽക്കൂല. ഇനി പോട്ടെ, ഇനി ഇത് കഥാപുത്താണ് തുടങ്ങിയത്, യുദ്ധത്തിന്റെ തുടക്കം പറഞ്ഞിരിക്കുന്നു. രാവിലെ സെറ്റാക്കി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ രണ്ട് തായിഫ് അതിൽ നിന്നൊരു തോന്നല് തോന്നിയിട്ടുണ്ട് പോയാലോ എന്നില്ലേ, അതിനെ പറ്റിയാ പറയുക. അവിടെന്നുണ്ട് ഹമ്മത് എന്നുള്ളത് താ കൊണ്ടപ്പോയിട്ട് ഇപ്പൊ തോയിൽ ഇദ്ഹാമ് ചെയ്ത്, എന്ത് ഇദ്ഹാമെന്ന് അറിയില്ലേ? മുത്തക്കാരി പേരി ഞാൻ നന്നോണം ആലോചിച്ചിട്ട് പറഞ്ഞു. മുത്ത ജാനി ചെയ്യുന്നു, എന്തുകൊണ്ട്? തായിന്റെയും തോയിന്റെയും മഹറജ് ഒന്നാണ്, ഒറ്റ മഹറജ്. താന്റെ സിഫത്തിനാക്കാണ് സിഫത്ത് വ്യത്യാസം ഉണ്ട്. ഇതിന് തോയില് ആ ഇസ്തിബാക്കും ഇസ്തിയെല്ലാവും ഇവിടെ വന്നിട്ടുണ്ട്, തോയില് വന്നിട്ടുണ്ട്, താക്ക് അത് രണ്ടും ഇല്ല. അപ്പൊ സിഫത്തിൽ മാറ്റം വരികയും മഹറജ് മുത്തഹിദാവുകയും ചെയ്താലാണ് എന്തു പറയാം, മുത്ത ജാനി സൈനി. മനുഷ്യനും പോത്തെന്ന് പറഞ്ഞ മാതിരി, മനുഷ്യനും പോത്തുന്ന മുത്തജാനിസാണ്. എന്തുകൊണ്ട്? ആവാന്റെ അതാ ബദലുൻ മിൻ ഇദ് ഖദൗത. ഇദ് ഖദൗതന്റെ ബദലാന്ന് വെച്ചാൽ അതേ സംഭവത്തിലേക്ക് തന്നെ സൂചിപ്പിക്കുന്നു. അതാ മുബയ്യിനുൽ ലിമാ ഹുവൽ മഖ്സൂദ് ബിത്തദ്കീർ, ഓർമ്മപ്പെടുത്തൽ കൊണ്ട് മഖ്സൂദ് എന്താണോ അതാണ് ഇവിടെ കിടക്കുന്നത്. എനിക്ക് അതനായ വശയുടെ കിടക്കുന്നത് യുദ്ധത്തിന് അണിനിരത്തി എന്നുള്ളത് ഉണ്ട്. പക്ഷെ വിഷയം എന്താന്ന്, ഇത് ഹമ്മത്തായിഫത്താനിന്റെ അവിടെയാണ് നമ്മളെ തതുക്കിയത് കൊണ്ട്. ഏതാ തതുക്കിയ? റുദുക്കൂർ എന്ന് പറഞ്ഞ് തുടങ്ങിയില്ലേ? എന്താ വൽ ഹമ്മു, ഏതാ ഹമ്മ്? ഇത് ഹമ്മത്ത് എന്ന് പറഞ്ഞ ഹമ്മ്, താലുക്കുൽ ഖാത്തിനെ ബിമാലഹു കദുറുൻ, ഒരേ കദുറുള്ള ഒന്നിനോട്, ഒരു പദവിയുള്ള ഒന്നിനോട്, കരപ്പെട്ട ഒരു ചന്ദിനോട് മനസ്സിന്റെ ഖാത്തിന് ബന്ധിക്കലാണ് ഹമ്മ് എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ രണ്ടാളും തോറ്റുപോകൂന്ന്. ഇതങ്ങം കണ്ടപ്പോ, കാരണം മറുവശം 3000 ഉണ്ട്, പിന്നെ ഇവിടെ 1000-ൽ നിന്ന് 300 വിഭജിച്ചിട്ട് പോയി, ബാക്കി 700 ഇവിടെ എന്തിന് എന്ത് സ്ഥാനത്തമാക്കാൻ, അതൊക്കെ തോന്നിയപ്പോ എന്തായി മനസ്സിലുണ്ടായതാണ് തഫ്സല. അവർ രണ്ട് തായ്ഫത്തും ഭീരുക്കളായി പോകും, അങ്ങനെ ബലഹീനന്മാരായി പോകും. അവർ മടങ്ങാനും മടങ്ങലിനാണ് സവാബുള്ളത് തോന്നി. എന്ന് പറഞ്ഞ ഫസല പറഞ്ഞു, വൽ ഫസലു എന്ന് പറഞ്ഞ ബലഹീനത. അവര് ആ തായ്ഫത്തിന്റെ, അത് രണ്ടാളെ, രണ്ട് വ്യക്തികളല്ല, കൊറ്റാളുണ്ട്. അവരുടെ ഹമ്മ് ലൈസ ബിമാനൽ അസ്മി വൽ ഖസദി, അസ്മ് ഖസദിന്റെ മാനാക്കായിട്ടില്ല എന്ന് വെച്ചോളാം. അല്ലല്ല, നമ്മൾ ഇങ്ങനെ കൈ കാണിച്ചിട്ട് പറഞ്ഞ ഒരിക്കലും മറക്കാൻ കഴിയൂലല്ല. ഖാതിറ്, ഹാദിസ്, ഹദീസുൻ നഫ്സ്, പിന്നെ അസ്മ് ഖസദ് എന്നൊക്കെ പറഞ്ഞോന്നില്ലേ? അപ്പൊ അത് മാപ്പാക്കപ്പെടുന്ന പട്ടികയിൽ പെട്ടതാണെന്നാണ്. എന്താ വൈനമാ ഹുവ ഖതറാതുൻ വഹദീസുൻ നഫ്സ്, അതൊരു തോന്നലും ഒരു ഹദീസുൻ നഫ്സും മാത്രമാണ്. ഹദീസുൻ നഫ്സ് എന്താക്കും? അല്ലാഹു തആല പിടികൂടൂല എന്ന് മുമ്പേ ഹദീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം പറഞ്ഞിട്ട് ഈ രണ്ട് ഗോത്രക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. അത് രംഗം അങ്ങനെയാണ്. ഇതുപോലെ കമാലാ തഹ്ലുൻ നഫ്സ് ഇന്ദശദാ ഇതി, പ്രയാസങ്ങൾ നേരിടുന്ന അവസരത്തിൽ നഫ്സ് ഒഴിമൂല, മിംബാദിൽ ഹലഇ, ചില എന്താണ് വെപ്രാടങ്ങള്, ഏ സുമ്മ ജറുദ്ദുഹ സാഹിബുഹ, പിന്നെന്താകും സാഹിബ് ആ നഫ്സിനെ എന്താകും മടക്കിയെടുക്കും. എടുത്തേക്കില്ല സമാധി വസ്തുബർ, ഉറച്ചു നിൽക്കാനും സബൂർ ചെയ്യാൻ.
അനിഷ്ടകരമായ സംഭവങ്ങളെ സഹിക്കാൻ വേണ്ടിയിട്ട് എന്താ കഴിഞ്ഞാൽ കളമൊരുക്കും. അപ്പൊ ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. തങ്ങളെ ഒഴിവാക്കിയിട്ട് അവർക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല. ഇനി വല്ലാഹു വലിയ്യുഹുമാ, അവർ രണ്ടു കൂട്ടരുടെയും വലിയാരാണ് അള്ളാഹു അല്ലേ? അള്ളാഹു വലിയ എന്ന അവസരത്തിൽ ഇങ്ങനെ തോന്നേണ്ടതില്ലല്ലോ. കണ്ടാ ഐ ആസിമുഹുമ മിൻ ഇത്തിബായി തിൽക്കൽ ഖത്റാത്ത്, ആ മനസ്സിൽ ഉദിച്ച ഖത്റാത്തിന് പിൻപറ്റുന്ന തൊട്ടിട്ട് എന്താക്കി അള്ളാഹു തന്നെ കാത്തിട്ടുണ്ട്. വല്ലാഹു വലിയ്യുഹുമ വൽ ജുന്നത്ത് എത്രാതും, ഇത് വല്ലാഹു വലിയ്യുഹുമാ എന്നുള്ളത് എന്താക്കി മറ്റേ അൻതഫ്സല എന്നിൻ്റെ ഇടക്ക് അടുത്ത് ബാക്കിൻ്റെ ഇടയിൽ മേത്തറലായ ജുമലിയാന്ന്. എന്നുള്ളതെന്താക്കി മഴമൂല മുന്തിച്ചിട്ടുണ്ട്. ഫല്ലത്തവക്കലിൽ മോമിനൂൻ അലല്ലാഹിന്നല്ലേ പറയേണ്ടത്, മുത്താലൊക്കെ മുന്തിച്ചിട്ട് ഇയാക്കൻ അഴബുദു എന്ന് പറഞ്ഞ വരെ. അപ്പൊ വഅലല്ലാഹി വഹദഹു നമ്മൾ കിട്ടി ഹസ്റന്നത്. ഉൾക്കൊള്ളുന്നില്ല ഇപ്പൊ, കാരണം പണ്ട് ബേക്കോട്ട് പോകും തോറും നമ്മൾ ഉപ്പങ്ങളുടെ മൂക്കും തോറും ചള്ളാക്കാൻ പാടില്ല. ഇപ്പൊ എന്താ 25 കൊല്ലം നമ്മുടെ കാൽ നൂറ്റാണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹൈറ്റായി തിളക്കുന്നത് തുടങ്ങേണ്ട ചുറ്റോടെ ഇപ്പൊ എത്തിയത്. അതായത് ഓരോ ദിവസം തറക്കിയാണ്ടാണ്ട് അങ്ങനെയാണ് വല്ല ആഖിറത്തു ഖൈറുള്ള കമിനൽ ലൂല. ഫല്യതവക്കലിൽ മുഅ്മിനൂന അലല്ലാഹി എന്നല്ലേ അസലുണ്ടായാലേ, ഈ അലല്ലാഹിനെ മുന്തിച്ചിട്ട് അവിടെ ഒരു ഹസർ വന്നു, അള്ളാഹിന്റെ മേലിൽ മാത്രം എന്ന ഹസർ വന്നു. ആ ഹസർ സൂചിപ്പിക്കാനാണ് വഹദഹു ദൂന മാ അദാഹു എന്ന് കൂട്ടിച്ചതാ. അള്ളാഹിന്റെ മേലിൽ മാത്രം ബറാരി കൂട്ടണ്ട. ഫല്യതമക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ തവക്കുലാക്കി കൊള്ളട്ടെ. ഫി ജമീഉ ഉമൂരിഹിം, അവരുടെ മുഴുവൻ കാര്യങ്ങളിലും. കാരണം ഫൈന്നഹു ഹസ്ബുഹും, അല്ലാഹു അല്ലാഹു മുഅ്മിനീ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. വഫീഹി ഇശ്ആറുൻ ബിഅന്ന വസ്ഫൽ ഈമാനി, കണ്ടാ ഇത് ഫല്യതവക്കലിൽ മുഅ്മിനൂന എന്നാ പറഞ്ഞേ, മുഅ്മിനീങ്ങൾ തവക്കുലാക്കണം. അപ്പൊ ഈമാനിന്റെ ലാസിമായ അലാമത്തിൽപ്പെട്ടതാണ് തവക്കുൽ എന്നുള്ളത്. അപ്പൊ തവക്കുലായിരിക്കില്ലേ എന്നാ ഈമാന് ബലഹീനമായിട്ടുണ്ട്. തവക്കുലിനെയും ഉണ്ടാക്കി തീർക്കുന്നതും അതിലേക്ക് ക്ഷണിക്കുന്നതുമായ ഒരു സാധനമാണ് ഈമാൻ എന്ന വസ്തു. കാലിമാമ പറയുന്നു, ആയത്തിൽ ഒരു ഇഷാറത്തുണ്ട്. ഒരു മനുഷ്യൻ എന്താക്കണം, അവന് മക്രൂഹ്, മക്രൂഹ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫിഖിയാകറഹത്തല്ല, ആ പ്രയാസകരമായ കാര്യമോ ആഫത്തോ വന്നു ചേരുന്ന അവസരത്തിൽ അത് തടുക്കണം. എന്തുകൊണ്ടാണ് എടുക്കേണ്ടത്? തവക്കുൽ കൊണ്ടാണ് എടുക്കേണ്ടത്. മറ്റുപാധികൾ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ചിലപ്പോൾ നെറൂരിയായ അസ്ബാബാണെങ്കിൽ എടുത്തേ പറ്റൂ, മൗഹൂമായ അസ്ബാബ് ഒഴിച്ചേ പറ്റൂ, ധന്യയായ അസ്ബാബ് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ഒട്ടാകെ തീർന്ന് മദ്യപരമായ ഹസ്രത്തിൽ വന്നു തവക്കുലുകൊണ്ട് എടുക്കണം. ഓ തവക്കുലുകൊണ്ട് ഇന്നാ മതിയാ, ഇന്നാ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ നെറൂരിയായ അസ്ബാബാണെങ്കിൽ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞത് തങ്ങളെ പടയം കരിച്ചില്ലേ? അത് അതിന്റെ ലറൂരിയായ കാര്യത്തിൽപ്പെട്ടാണ്. ലറൂരിയായ അസ്ബാബ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തവക്കല് മുത്തസംബ്രയല്ല. പിന്നെ ഏതാന്ന്, വഹമ്മ ഒഴിവാക്കിയേ പറ്റൂ. അത് അത് വെച്ച് പുലർത്തിക്കൊണ്ടെന്താന്ന്, അത് കഞ്ഞിമോലിയാന്നാണ്, മറ്റേ നക്ഷത്രാന്നാണ്, കാതം കാറിയിച്ചാന്ന്, ഇവിടെ കറുത്തനായി പാഞ്ഞോണ്ടാന്ന്, ഇതെല്ലാം ബഹുമാന്ന്, എല്ലാം ചാടണം. അതൊരു ശാസ്ത്രാഴ്ച കൊണ്ടാന്നിട്ട് വലിയ ഇന്ന കിതാബ് കണ്ടി, കിതാബിൽ ഈ പോയത്തം കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിതാബാണ്, ആധികാരികമായി വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെ കുറേ പോയത്തങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടി കിതാബ് ഉണ്ടാക്കി നമ്മളെ ഇമാമിന്. ഏതായാലും ബുഖാരി ഇമാമ് ദഈഫിന്റെ ഒരു പട്ടിക ഉണ്ടാക്കി, മൗദൂവിന്റെ പട്ടിക ഉണ്ടാക്കി, കിട്ടിയ ഹദീസെല്ലാം ശേഖരിച്ചിട്ട് ഇങ്ങനെ പാറ്റിപ്പറഞ്ഞു. ഏ 1000 നോട്ട് വേറെ, 500 നോട്ട് വേറെ, 200 വേറെ, 100 വേറെ, ചില്ലറ പൈസ വേറെ, നമ്മൾ പണ്ടാരം വിളിക്കുമ്പോൾ ഓഹരിയാക്കുന്നില്ല. കിട്ടിയ ഹദീസെല്ലാം മൗനുവാത്തിന് കിതാബ് ഉണ്ടാക്കി, അതിനർത്ഥം എന്താ? മൗനുവാലിനെ ഉപയോഗിക്കണമെന്നാണ് അവൻ മനസ്സിലാക്കുന്നതിൽ എടല്ലോ തെറ്റുപറ്റുന്നുണ്ട്.
ഈ സഹീൻ ഉപയോഗിക്കുമ്പോൾ ഒന്നും എടുക്കണമെന്നില്ല. അത് ഈ മായം ചെറുക്കുന്ന കച്ചവടക്കാരുടെ പരിപാടിയാണ്. അവർ കണ്ട് ഇറച്ചി കുറിച്ചിന് എന്താ കിടന്ന് ചാടുന്ന ഇറച്ചി കണ്ടെടുത്ത് തൂക്കു ഈ മൂന്ന് വായിൽ. അങ്ങനെ പരിപാടിയില്ല. കുറച്ച് മുകളിലുണ്ടാവും, പക്ഷെ തജറുന്ന് ഒരു തരത്തിലുള്ള അസ്വഭാവം ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുകയാണ്. പിന്നെ ഈ ലോകത്തിൽ പ്രാണവായു ശ്വസിക്കാതെ കണ്ട് തജറുത ഞാൻ നിൽക്കുന്നതാണ്. എത്ര സമയം ജീവിക്കും? ഞാൻ വെള്ളം കുടിക്കേ ജീവില്ല എന്ന് പറഞ്ഞാൽ തജറുത എങ്ങനെ ജീവിക്കുക? പറഞ്ഞാട്ടെ, അതറൂറി ഒഴിവായി. ഹിക്കമിൽ പിന്നെ തജറുത ഏതാണ്? ദുഞ്ഞാവ് നിനക്ക് ജീവിക്കാൻ മായിഷത്തിന് വേണ്ടി എന്തെങ്കിലും കച്ചവടോ പീടിയോ മറ്റെല്ലാം തുടങ്ങിയിട്ട് അതുകൊണ്ട് ശൂലാലാന്ന് അപ്പറഞ്ഞ ആവശ്യം. രണ്ട് ശ്വാസം കഴിക്കണ്ട നാ തജറുതിലാണ്, വെള്ളം കുടിക്കൂല നാ തജറുതിലാണ്, പേച്ചാലും തുന്നൂല തജറുതാന്ന്. അത് ആദ്യങ്ങളെ തജറുത്. അപ്പൊ ന്യായത്തിൽ എന്തുണ്ട്? അപ്പൊ ഇവിടെ അസഹാബിമാർക്ക് തൽക്കാലം ഒരു പ്രശ്നം വന്നു, ജയിക്കോ ഇല്ലയോ, ഇവിടെ എന്ത് സംഭവിക്കും, ആകെ എന്തായി ഒരു അന്തരീക്ഷമുള്ളത്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ തവക്കുൽ കൊണ്ട് എന്താകണം തെടുക്കണം. അതാണ് ഇവിടെ അസഹമ്യാർ അള്ളാഹു വലിയും എന്നാളെ കൂട്ടി കൊടുത്തു. ആ തവക്കുൽ ഉപയോഗിച്ചു കൊണ്ടിട്ട് നഫ്സിനെ തൊട്ട് ജസയിൻ എന്താകണം ഒഴിവാക്കണം. അതായത് ഒരാ എങ്ങനെയാണ് ആ തീക്കത്ത് ഇടണ്ടെന്നുള്ള ഇവർ ചിന്തിക്കുന്നത്. ആ അടുക്കാൻ പറ്റുന്നില്ല. പക്ഷി ഇങ്ങനെ മുകളിൽ കൂടി പറന്ന കിഴിഞ്ഞിട്ട് നാലേക്ക് പോകുന്ന പറയും. അതായത് ഏറ്റവും ചൂട് പിടിക്കാനുള്ള ഇന്ധനങ്ങൾ മുഴുവനും ശേഖരിച്ചാണ് എന്താക്കുന്നത്, തീ കത്തിക്കുന്നത്. അപ്പൊ ഇവർ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് ചൂടടിക്കില്ലേ? അവൻ നിന്നാക്കാം ബില്ലിൽ കെട്ടിട്ട് അതായി. വാതാഹു ജിബ്രീൽ അലൈഹിസ്സലാം അവിടത്തേക്ക് വന്ന് ഫഖാല എന്ന് ചോദിക്കുന്നു, അലക ഹാജത്തുൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹാജത്തുണ്ടോ എന്ന് ചോദിച്ചു. അതിനോട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, ഇത് നമ്മുടെ തൻവീർ എതിരെ തൻവീറിൽ ബിനാത്താല സിക്കന്ദരി തങ്ങളെ ആ തൻവീർ ഫിസ്ഖാത്തി തദ്ബീർ എന്ന ലോകപ്രസിദ്ധമായ കിതാബ് നമ്മുടെ ഓതിയിട്ടുണ്ട്. അടക്കടക്കെ പറഞ്ഞു കുഞ്ഞ് ഇബ്രാഹിം അയ്യ. അപ്പൊ മുജാഹിദികളെ മനസ്സിലാക്കി ഇത് ഇതാന്ന് നമുക്ക് വേണ്ടിയുണ്ട്. പക്ഷേ എപ്പോ ഇബ്രാഹിം അയ്യ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മർത്തവ ഇവനെപ്പോ എത്തിയില്ല. എല്ലാ മക്കാമാത്തങ്ങളും ഇബ്രാഹിം അലൈഹിസ്സലാമിന് എന്താക്കിയെ മലായിക്കത്ത് പുരക്ക് വന്നു. ഏ ഒറ്റസ്ഥലത്തേക്ക് പോകുന്ന അവസ്ഥ കയറിയല്ലേ, ഉടനെ തക്കാറാക്കി. അവർ പറഞ്ഞ അമ്മ ഭക്ഷണിക്കുന്നവരെല്ലാം എന്നിട്ട് എല്ലാം ആക്കി പിടിച്ചതിന് ശേഷം പിന്നെ പ്രായോട്ടായിട്ടുണ്ട്, മക്കളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലോ അല്ല തരാത്ത കുട്ടികളെ മലായിക്കത്ത് തരണമെന്നൊക്കെ പറഞ്ഞ വേന. അല്ലാൻ ഒഴിവാക്കി ഇത്ര കാലം മക്കളെ കിട്ടാത്തത് കൊണ്ട് പോട്ടല്ല, എന്നിട്ട് മലായിക്കത്തുണ്ട് ചോദിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം വെച്ചത് അല്ല, പിന്നെന്താന്ന്, സാലിഹ്യങ്ങളെ കൊണ്ട് പ്രശ്നം അവതരിപ്പിച്ചിട്ട് ദ്വാരക്ക. അപ്പൊ അവർ ഇഷ്ടാനിപ്പെട്ട എന്തെങ്കിലും പരിഹാരം മാർഗം ഉണ്ടെങ്കിൽ പറയും, ഇല്ലേ അതൊക്കെ. ഇനി ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്താ ഇന്നത് പറയുന്നത്? അപ്പൊ അല്ല മാറ്റാത്ത സാധനം ഡോക്ടർ മാറ്റണം എന്നല്ല നമ്മളെ തൗഹീദ്. അത് ഇഷ്ടാനിപ്പെട്ട എന്തെങ്കിലും അസ്വഭാവം ഉപയോഗപ്പെടുത്തും. ഒരു ഗുളിയോ എന്താ ഇതൊക്കെ തോന്നോളി, മൂന്നേരം തിന്നേ. ഇഷ്ടാനിപ്പെടാത്തതാണോ പെടുന്നതിന്റെ ഇട്ട് വിടുക, എന്നാലും അശ്വിന് അനുപരിയില്ല. അന്നണ്ട് വരക്കാം. അപ്പെന്താക്കിയോ, മലായിക്കത്തിനെ കൊണ്ട് ദ്വാരക്കാൻ പോണേ വസീലിയാക്കി. അതേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്നാണ് ദ്വാരം റബ്ബി ഹബ്ലീ മിനൽ സാലിഹീൻ. അതേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പദവിയിലേക്ക് ഉയർന്നപ്പം എന്താ ഏത് മക്കാമെന്ന് ജമ്മുൽ ജമ്മിന്റെ മക്കാമ് എന്ന് പറഞ്ഞു. മറ്റേ ഫർക്കായിരുന്നു. ജമ്മുൽ ജമ്മിന്റെ മക്കാമിൽ എത്തിയപ്പോൾ അന്ന് മാത്രം. അപ്പൊ ഇപ്പറിയുന്ന കൂട്ടർ ഇതുകൊടുത്തിട്ട് ജമ്മുൽ ജമ്മിന്റെ മക്കാമ് നീ ആക്കിത്തോടന്നു ജമ്മൻ ജമ്മിലേക്ക് എത്തുക, അത്ര വലിയ ശൈഖാനി. അതാ കാല ഇബ്രാഹിം അലൈഹിസ്സലാം അമ്മായിലേക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടോ എന്നാണോ തോന്നുന്നത്? ജിബിനോട് പല വേണ്ട വേണ്ട. അപ്പെന്തായി പുരക്ക് വന്ന ജിബിനോട് ദ്വാരക്കാൻ പറഞ്ഞ് ഇവരാ എന്താക്കുന്നത്, നിങ്ങളെ വേണ്ട. പക്ഷെ മർത്തബ മാറി. ദലായിൽ ഹൈറാത്ത് നോക്കിയാട്ടെ,
വാസ്അലുക്കുമില്ലസ്മായും നിങ്ങൾ തപസ് ആക്കിയാക്കി മദീനത്തെ പള്ളിയും റൗള ഷരീഫും കഅബനെ കൊണ്ടെല്ലാം ഉപ്രോസീര് മഹത്തമായ ഒരു വ്യക്തിനെയോ അള്ളാഹുടെ ഇസ്മിനെയോ എന്താക്കി ഒരു സ്ഥലത്തിനെ ഒഴിവാക്കേണ്ടത് അവസരത്തിൽ കുറെ അങ്ങോട്ടത്തിൽ പറഞ്ഞ ബഹുമാനപ്പെട്ടു വരുതെന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ആദ്യത്തെ അവസ്ഥലാക്കിയ മക്കാമ് വേറെയാണ്. ഇത് അള്ളാഹ് അകായത്തിൽ കുറുബിലെത്തിയപ്പോൾ മറ്റെല്ലാം ഒഴിവാക്കിയിട്ട് എന്താക്കും മുനാജാത്ത് നേരെയാണ്. അപ്പം കൊള്ളയിൽ ഇഷ്ടമില്ല നമ്മൾ എന്തെല്ലാം വിത്തുള്ളത് ആർക്കുന്നില്ലേ. അള്ളാഹു മിന്നസ്അലുക ബരിദാക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ഒരു സിഫത്താണ്, ഉഖൂബത്തിന്റെ എതിരായ സിഫത്താണ്. അല്ല ബരിദാക്ക മിൻ സുഹത്തിക്ക, സുഹത്ത് മറ്റൊരു വസ്തു. അബരിദാ എന്ന വസ്ഫ ഉപയോഗിച്ചിട്ട് എന്താക്കി സുഹത്തിനെ തൊട്ട് കാബിലത്തെടു. പിന്നെ വബി മുആഫാതിക്ക മിൻ ഉഖൂബത്തിക്ക, മുആഫാത്ത് എന്താണ്? മാപ്പ് കൊടുക്കുന്നത് ഫീല ഫീല് കൊണ്ട് ഹുക്കൂമത്തിനകത്താവുന്ന ഫീലിനെ തൊട്ട് കാവലത്തെടു. മൂന്നാം ശൈലി എന്താക്കി വബിക്കാം ഇരിക്കാം, ദാത്തും സിഫത്തും കൂട്ടിയിട്ടില്ല, പിന്നെ അഫാലും കൂട്ടാതെ വബിക്കാം, നിന്നെ കൊണ്ട് തന്നെ നിന്നെ തൊട്ട്. അപ്പൊ രണ്ട് തറഫിൽ എന്തില്ല, വബിക്കാം ഇരിക്കാം. അപ്പോ ഓരോ രംഗങ്ങളാണോ കണ്ടിവിടെ. അപ്പൊ ഞാൻ പഠിച്ചെന്നൊന്ന് എടുത്തിട്ടില്ല, കരക്കിറങ്ങിയിട്ട് കുളിച്ചാല് ഒരളവോളം കുളിക്കാന്നല്ലാതെ കണ്ട് മുങ്ങാത്ത കാലത്തോളം കിട്ടൂല, മുങ്ങിക്കുളിച്ചിട്ട് അടിയിലെത്തണം. നീന്താനറിയാത്താക്കും കരക്കുന്നിട്ട് കുളിക്കാല, ഒരു കോപ്പ എടുക്കണം, അല്ലെങ്കിൽ അത്താക്ക കരക്കുന്നിട്ട് കോലും കുളിച്ചോളാം. എന്നാലും മേല് നനഞ്ഞിട്ടും വൃത്തിയായും ചെയ്യും, കുളിയോ. പക്ഷെ അവരെന്താകൂല, മുങ്ങിയാല് ചിലപ്പോ മുങ്ങാൻ അറിയാത്ത ആളെ മുങ്ങിയാ പിന്നെ പൊത്തലുണ്ടാവില്ല, പിന്നെ പല സർവീസുകാരെ വണ്ടി വരും. നമ്മയിലേക്ക് ഫല വമ്മയിലല്ല, അള്ളാഹനെ കൊള്ളയാണോ ഫല, എനിക്ക് എപ്പോഴും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. കാല എന്നാ പിന്നെ ജിബ്രീൽ പറഞ്ഞ സ്ഥലോ ഒന്ന് ചോദിച്ചോ. ഏ ആരോട് ചോദിക്കണ്ട, എന്നെ അറിയാത്തല്ലോടാ. നമ്മളെ ലത്തീഫിന്റെ വായിക്കാണല്ല, എന്റെ സ്വാലിനെ തൊട്ട് മതി, അവന്റെ ഇൽമ തന്നെ മതി. وقد قال نبينا صلى الله عليه وسلم يقول الله تبارك وتعالى من شغله ذكري عن مسألتي എന്നോട് എൻ്റെ ذكر ഒരാളെ ശോലാക്കി ചോദിക്കലിനെ തൊട്ടു, എന്നാലോ ആയതൈതു അഫദല മാതി സായിലി, ചോദിച്ചവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അഫദലായത് ഞാൻ ഒരുക്കി കൊടുക്കും. ചോദിക്കേണ്ട എന്നോട് തവക്കുമില്ല, പകരം ذكر കിട്ടിയില്ലേ. സ്ഥലത്തെ എല്ലാരുമ്പത്തേങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞാന്ന് ചോദിച്ചില്ലേ. ഞാൻ കുറച്ച് സമയം ദ്വായും വിത്തലും ചെല്ലാറുണ്ട്. എത്ര സമയം സനാത്താക്കേണ്ടത്, അത് എത്രയാക്കാം? എന്നാ നോക്കാം, എന്നാ അരയാക്കിയാലോ എന്ന് ചോദിച്ചു. അതായത് ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ അരമണിക്കൂർ സനാത്തും ബാക്കി ദ്വായാക്കാൻ നോക്കാം. ഒരു മിസാലി അവിടെന്താ പറഞ്ഞ മതി, പൈനത്ത ഹൈറുള്ളക്കാം, ബഹുവ ഹൈറുള്ളക്കാം, ഏറ്റാന്ന് എനിക്ക് നല്ലത്. എന്നാ പിന്നെ എന്താക്ക്, എന്താ മൂന്നിൽ രണ്ട് ഭാഗാക്കാം, കുറച്ചും കൂടെ കയറിയില്ലേ. ആ പൈൻസിത്ത ബഹുവ ഹൈറുള്ളക്കാം. എന്നാ പിന്നെ മുക്കാലാക്കാം, പൈൻസിത്ത ബഹുവ ഹൈറുള്ളക്കാം. എന്നാ മുഴുവനായിക്കോട്ടെ, എനിക്ക് ഒന്നും ചോദിക്കുന്നില്ല, മുഴുവൻ സമയ സ്ഥലത്തുണ്ട്. ഇതാ ഞുക്ഫ ഹമ്മ. എന്നാ പിന്നെ നിന്റെ ഹമ്മല്ലോ മതിയാക്കില്ല, ഞാൻ ചോദിക്കേണ്ടിയില്ലല്ലോ. അതല്ലേ ദുആ കിതാബത്തിന്റെ സമയപ്പാന്ന് ഉള്ളവെച്ച ഇമാമ് മെമ്പർ ഇടയിൽ കുറച്ചുമ്പിൽ ഇരിക്കുമ്പോഴാണെന്നൊരു കൗലുണ്ട്. ഇമാം ഇരുന്നില്ലേ, ഇത്ര സമയം കിട്ടും ദ്വാരക്കാനി, കുറച്ച് സമയം എന്തെല്ലാം ദ്വാരക്കാനി, എന്തെല്ലാം പറയാനുണ്ട്,
ഒന്നും വേണ്ട. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഒറ്റ സലാത്ത് കൊണ്ട് മതിയാക്കി. എന്താണ് കിട്ടിയ ചാൻസ് തങ്ങൾക്ക് ദ്വാരക്കാനാവട്ടെ. ഇന്നും ജുമുഅ മുഹമ്മദ് എന്തല്ലോ ചോദിക്കാനുണ്ട്, പക്ഷെ ഇവൻ യുക്ഫ ഹമ്മക്ക എന്നല്ലേ വന്നു. അതുകൊണ്ട് ഫഅലസ്സാലിക്ക് അയ്യതവക്കല അലല്ലാഹ്, അത് ഓരോന്നിലും മൂപ്പറ ഒരു ഉപദേശം കൊടുക്കുന്നു. സാലിക്കിന്റെ മേൽ കടമയാണ് അള്ളാഹുവിനെ തവക്കുലാക്കലും വഖഫും ബിൽ അംറുഹു ഇലൈഹി തആല, അല്ലാഹുവിലേക്ക് തഫ്മീദ് ചെയ്യലും. അതുകൊണ്ട് ഫഇന്ന കുല്ലമാ ഖദാ വഖദറ ലാ യുറദ്ദു, അള്ളാഹു തീരുമാനിച്ചത് എന്താക്കൂല, തടുക്കപ്പെടൂല. അൽബത്ത വൈനാസഅത്തുക നഫ്സുക ഫീദാലി, ആ വിഷയത്തിൽ നിന്റെ നഫ്സ് എന്താക്കും, എതിരിട്ട് നിൽക്കും. അത് വരല്ല എന്നാലും വന്നേ വരും. ഇനി അടുത്തത് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബദറിൽ വെച്ചിട്ട് തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. എപ്പോൾ വാന്തും അതില്ലത്തും, നിങ്ങൾ ദലീലുകളായിരുന്നു എന്നാ പറഞ്ഞു. എന്താ വലിയ ഈമാൻ സംബന്ധിച്ചുള്ളതില്ലല്ല, വേണ്ടതുപോലെ ആയുധങ്ങളില്ല, അഥവാ ലറൂറിയായ അസ്ബാബിൽ തന്നെ കുറെ കുറവുണ്ട്. ഒരു യാത്രക്ക് വാഹനം ലറൂറിയായ അസ്ബാബാണ് അല്ലേ, ഇവിടെ വാഹനം കുറവാണ്. അതുപോലെ വാള് പരിച മുതലായത് വേണം, അതും ലറൂറിയായ അസ്ബാബാണ്. അംഗീകരിക്കണം, അത് ലറൂറിയായ അസ്ബാബാണ്. ഇങ്ങനെയാണ് ഇല്ലത്ത് വേണ്ട. അവരുടെ ഡിഗ്രിക്ക് കുറവുണ്ടെന്നല്ല, അല്ല അതാ കാനത്ത് വക്കാറ്റു ബദറിൻ, ബദർ യുദ്ധമായിരുന്നു. ഫി സാബി അഷ്റ മിൻ ഷഹ്ര റമളാൻ, റമദാൻ മാസം 17 സനത്ത ഇസ്നതൈ മിനൽ ഹിജ്റ, ഹിജ്റയുടെ രണ്ടാം കൊല്ലം. വാന്തും അതില്ലത്തും എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹാലില്ല, നിങ്ങൾ ദലീലുകളായിരുന്നു. എന്നുവെച്ചാലോ ജംഉ ദലീലാണ് അതില്ലത്ത്. വൈന്നമാ കാല അതില്ലതൻ എന്ന് പറഞ്ഞില്ലേ, വലം യകുൽ ദലായിൽ എന്ന് പറഞ്ഞില്ല. എന്താണ് ബിജമ്മിൽ കസറത്തി, കസറത്തിന്റെ ജമ്മാണ് ദലായിൽ, അത് പറയാതെ കണ്ട് നിങ്ങൾ എന്താക്കി, ന്യൂനപക്ഷം ദലീലുകളാണ്, ഇല്ലത്ത് കുറവാണ് എന്ന് കാണിച്ചു. ജമ്മാക്കുമ്പോ കില്ലത്തിന്റെ ജമ്മൊന്നും കസലത്തിന്റെ ജമ്മൊന്നുണ്ട്, ഒരു ജമ്മുണ്ട് അല്ലെ. പക്ഷേ സ്ഥലം അവൻ കുറച്ച് ഒരു നിലത്താകുമ്പോ അതില്ലത്തു വമ്പിച്ച ആയിപ്പോയാലോ ദലായി, അതോടെ പറഞ്ഞിട്ടുണ്ടോ അത് കില്ലത്ത്. എന്താണ് അലിയതുല്ല, അറിയിക്കണം. അല അന്നമല അതില്ലത്തിഹിം, അവർ അതില്ലത്തിൽ കാണൂ കലീല, കലീലായിരുന്നു. എന്താ ഇല്ലത്ത്, അതാ തിരുത്തുന്നത്. നിങ്ങൾ വലിയിലാണ്, ഒന്നിനു കൊള്ളാത്തവർ എന്ന് അർത്ഥം വെച്ചക്കണ്ട. വദില്ലത്തും മാക്കാൻ അഭിഹിമ്യം ദുഅഫിൽ ഹാൽ, ഹാൽ ലഈഫായിരുന്നു എന്നതാണ്. റമദാൻ മാസം നോമ്പാണ്, നോമ്പ് നട്ടിൽ നല്ലോണം ചൂടുണ്ടാവും. അതുപോലെ തന്നെ വക്കില്ലത്ത് ഇസ്ലാഹി, ആയുധങ്ങൾ കുറവാണ്. വൽ മാല് പൈസയും ഇല്ല. വൽ മർക്കോബ്, വാഹനങ്ങളും കുറവാണ്. ഇതുണ്ടോ, ഇതാണ് ഇല്ലത്തിൻ്റെ വജ്ഹ്. വദാലിക അതുകൊണ്ട് അന്നഹും ഖറജു അലൻ നവാദിഹി, ഈ തേക്കൊട്ടകങ്ങൾ എന്ന് പറയും, വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളുണ്ടല്ലോ, ആ അതിൻ്റെ മുള്ള യാത്ര യുദ്ധത്തിന് ഒരുക്കി വെക്കപ്പെട്ട വാഹനമല്ല. ഓരോന്നിനും ഓരോ ഇനങ്ങളുണ്ടാവും. സാധാരണ കാറിൽ പോകുന്നത് ഓട്ടോറിക്ഷയിൽ പോയാൽ വേണ്ട പോലെ എത്തോ, നമുക്കിപ്പോ ഈ ജന്മശമാസിന്റെ പിക്കപ്പിൽ കയറിയാൽ കോഴിക്കോട്ടേക്ക് എത്താം. എയർപോർട്ടിൽ കൊണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു പിക്കപ്പ് എടുത്തിട്ട് പോയക്കല്ലേ, നിങ്ങൾ നാളെ ഉച്ച കഴിഞ്ഞാലും എത്തൂല, വിമാനം നടത്തിയെത്തിയിട്ടുണ്ടാവും. എന്തുണ്ടെന്ന്, അതങ്ങനെ പോകാനുള്ള സാധനമല്ല പിക്കപ്പ്, അതിൻ്റെ ആവശ്യം പറയുന്നത്. ജെ സി ബി കയറിയാലും എത്തുമല്ലോ, അപ്പൊ ഒരാഴ്ച കഴിഞ്ഞു വിരുണ്ട് കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ പോക്ക് അനുയോജ്യമായ വാഹനമല്ല എന്നാ പറഞ്ഞു ഇവര് നല്ല നവാദിഹി, വെള്ളം തകാനുള്ള ഒട്ടകത്തിന്റെ വെള്ളം കയറുന്നു. പിന്നെ യാത്തക്കിമ്പോൾ നഫറു മിന്നും അലൽ ബഹീറിൽ വാഹിദി, ഒറ്റ നിന്നെ മുള്ളെന്താക്കും, ആള് ഊഴം വെക്കലാണ്. അതായത് ഇത്ര സമയം ഒരാൾ കയറും, ചോറ് ഇറങ്ങിക്കൊടുത്താൽ മറ്റേ സമയം വേറൊരാൾ കയറും, ഇങ്ങനെയാ പോകുന്നു. വമാക്കാന മഹം ഇല്ല പറസും വാഹിദിൻ, ഒരൊറ്റ കുതിര മാത്രമേ ഉള്ളൂ. വതിഷ്ഠോന ബഹീറൻ, 90 എന്നുണ്ട് ഒട്ടകങ്ങളുണ്ട്. 90 എന്ന് പറഞ്ഞാൽ 300 ചില്ലാൻ ആക്ക് 90 ഉണ്ടായോ തേയോ
വസിത്ത് അദ്റുഇൻ ആറ് പടയങ്കിയുള്ളത് വഅദദും മഹദൂദും മിന സുയൂഫ് എണ്ണപ്പെട്ട വാളുകളേ ഉള്ളൂ കണ്ടാ അപ്പം ഇതാണ് വില്ലത്തിൻ്റെ വിജികൾ പറഞ്ഞത് ഇനി വക്കീലത്തുഹും അവർ എണ്ണമോ അന്നഹം കാണു സലാ സമയത്തും മസലാത്ത അശറ റജുലൻ 313 പിന്നെ എണ്ണത്തിൽ ചില ഖിലാഫുണ്ടെങ്കിലും അവർ വമ്മാതതും സലാസത്ത അശറ ഔ അർബഅത്ത അശറ ഔ ഖംസത്ത അശറ അല്ലേ സലാ സമയ ഔ അവിടെ ആകൂടാൻ പാടില്ല കാരണം ഈ ചില്ലറയിലെ ഖിലാഫുള്ളൂ ഇന്നാണ്ട് 13 മാത്രം 14 മാത്രം 15 മാത്രം അല്ലെങ്കിൽ 300 അവിടെ ആവ് കളയണോ 300 13 14 15 ഏതാണ്ട് 1000 മുക്കാത്തിനെ നൂറ് കുതിരകളുണ്ട് അപ്പൊ നില്ലത്തിന്റെ വംശം അതില്ലാന്റെ വജുങ്ങളിൽ പറഞ്ഞു വരുന്നു വക്കാന സാഹിബ് റായത്തെ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടി വഹിച്ചാടാനാണ് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു വ സാഹിബ് റായത്തിൽ അൻസാറോ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഒരു വലിയാടല്ലേ ഒരു ചരിത്രം മുമ്പ് ഓതീന് അതുകൊണ്ട് ബദറിലി ഇത്തരം ഇങ്ങനെയുള്ള രംഗത്തെ സഹായിച്ച അതേ അല്ലയാണ് നിങ്ങൾ ഇപ്പൊ അല്ലാന്ന പറഞ്ഞു വരുന്നത് അള്ളാഹു വലിയുമാണ് പറഞ്ഞത് അതേ വലിയ അതിനാ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് രംഗം തോറ്റു പോകുമോ അള്ളാഹുവിന്റെ സഹായത്തിനാൽ നിങ്ങൾക്ക് അല്ലാഹു തആല നിയമത്ത് ചെയ്യുന്ന ഒന്നിനെന്താക്കണം ശുക്ര ചെയ്യണം അതിന്റെ മുക്കാബിലി അതാ ഇത് തകൂലു എന്ന് പറയുമ്പോൾ ഏതാ ലർഫ് ലർഫുല്ലി നസറക്കും എവിടെ വലക്കത് നസറക്കും അല്ലാഹു എന്ന് പറഞ്ഞ ആതിൻ്റെ ലർഫാണ് ഇത് ഇത് തങ്ങൾ പറയുന്ന നേരത്ത് അതായത് വക്കത്ത കൗലിക്കാം ലർഫാക്കി മറിച്ച് മുഅ്മിനീങ്ങളോട് പറയുന്നു എപ്പോൾ ഹീന അൽഹറുൽ അജ്സാനിൽ മുഖാത്തല ഖിതാലിനെ സംബന്ധിച്ച് അജിസ് വെളിപ്പെടുത്തിയപ്പോഴാണ് പറഞ്ഞത് അലൻ യക്ഫിയക്കും അഞ്ഞുമിദ്ദക്കും റബ്ബക്കും ബി സലാസത്തി അലാഫിം മിനൽ മലായിക്ക മലായിക്കത്തിനാല് 3000 മലായിക്കത്തെ കൊണ്ട് അല്ലാഹു തആല ഇംദാദ് ചെയ്യുന്ന മതിയാവൂലേ കണ്ടാ 3000 മലായിക്കത്ത് മുൻസലീൻ എന്ന് പറഞ്ഞാൽ അവർ വാനലോകത്തിൽ നിന്ന് ഇറക്കപ്പെടുന്നവരാണ് അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം അതാ ഇംദാദ് ഏതാ അഞ്ഞു മിദ്ദക്കും എന്ന് പറഞ്ഞതിന് ഫെയിലിൻ്റെ മസ്തറ നേതി അൽ ഇംദാദ് എന്നാ യാനത്തുൽ ജയ്ഷ് ബിൽ ജയ്ഷ് ഇവിടെയുള്ള ഈ സൈന്യത്തിനെ മറ്റൊരു സൈന്യം കൊണ്ട് ഇംദാദ് ചെയ്യുക അപ്പം യാനത്തുൽ ജയ്ഷ് ഏതാന്ന് നബിതങ്ങളെ അസ്ഹാബിമാർ ബിൽ ജയ്ഷ് ഏതാ മലായിക്കത്ത് വകലിമത്തു അലൻ എന്ന് പറഞ്ഞ അലൻ അവിടെ നിന്നുണ്ട് ലന്നും ഉണ്ട് ഒരു ഇസ്തിഫാമും ഉണ്ട് അലൻ ഇസ്തിഫാമല്ല അലൻ ലന്നോ നിസ്മ ചെയ്യുന്ന സാധനം ആ കലിമത്ത് ലിൽ നിഷാരി ബിഅന്നഹും കാനു ഹീദൈനി കല്ലായിസീന മിനൻ നസർ ആദ്യത്തെ രംഗത്ത് നസറിനെ തൊട്ട് നിരാശപ്പെട്ടവരെ പോലെ ആയിപ്പോയിട്ടുണ്ട് എന്തുകൊണ്ടല്ലേ ലോഫിഹിയും വക്കില്ലത്തെയും ഒന്ന് മറ്റൊന്നോ ലോഫിൻ്റെ വിഷയം പറഞ്ഞു ആയുധങ്ങളില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞു ചെല്ലത്തോ എണ്ണത്തിലും കുറവ് പിന്നെ കൊവ്വത്തിൽ അതുബി കസറത്തെയും അതുബിൻ്റെ കൊവ്വത്തുണ്ട് കസറത്തുണ്ട് അപ്പം അതറിയിക്കാനാണ് അലഞ്ഞക്കും നിങ്ങൾക്ക് മതിയാക്കൂലേ 3000 മലായിക്കത്തിറങ്ങിയാൽ പോരേ എന്ന് ചോദിച്ചാൽ മതിയാണ് അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം അവർ ഇറക്കപ്പെടുകയാണ്
അമദ്ദഹുമുല്ലാഹു അബ്ബലം ബി അൽഫിൻ, ആയിരം കൊണ്ട് ആദ്യമായിട്ട് ഇംദാദ് ചെയ്തു. ثم صاروا ثلاثه الاف പിന്നെ 3000 ആയി, ثم خمسه പിന്നെ 5000 ആയി. അപ്പൊ ആയത്തിന്റെ പരസ്പരം വണ്ണം പറഞ്ഞതിന് മുപ്പറല്ല ജമാഅത്ത് എന്താണത്? വൈന്നമാ ഖദ്ദമ ലഹുൽ വഅദ ബി നുസൂലിൽ മലായിക, മലായിക്കത്ത് ഇറങ്ങി വരും എന്നുള്ളത് ആദ്യം വാദം മുന്തിച്ച്. ഇതിനാണ് അമ്മേത്തെ മനസ്സുകളെ ബേജാറുള്ള മറം വേണ്ടി കാലേക്കൂട്ടി തന്നെ. അല്ലെങ്കിലോ നിങ്ങൾ കാണാത്ത മലക്ക് വന്നിരുന്നു എന്ന് പിന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരെ കൽബിന് ശക്തി കിട്ടണം, സബാത്തിന്റെ മേൽ ഉറക്കിരിക്കാനും, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അവർക്ക് എന്താക്കണം, കുവ്വത്തും കിട്ടണം. അതിനാണ് എന്താക്കുന്നത്, 3000 മലായിക്കറ്റുണ്ട്, അതിനെ സഹായിച്ചാൽ മതിയാവൂലേ? എന്താ പറയുന്ന ഒരു ചോദ്യം. അത് മതി, വരുന്നതിന്റെ വേണ്ടല്ല. അതെന്തിനാന്ന്, എണ്ണം പലിപ്പിച്ച് കാണിക്കാനാണ്. എല്ലാം ജിബിലയിൽ മാത്രം ഉണ്ടാകുന്ന ഓപ്പറേറ്റ ഒരൊറ്റ ആർട്ട് മതി എന്ന് മറ്റൊരു സ്ഥലത്തും ഓതിയിട്ടുണ്ട്. ജിബിലയിൽ മാത്രം വന്നിട്ട് മൂപ്പർ ഒരു കൈ മാത്രം ഉപയോഗിച്ചാൽ തന്നെ ഇതെല്ലാം പാപ്പറാക്കാൻ മതിയാവും. അള്ളാഹിൽ എണ്ണം കൂട്ടാൻ, കാരണം നമ്മക്ക് ശക്തനായ ജിബിലയിലുണ്ടെന്ന് പറഞ്ഞാലേ എന്നാലും ആളൊന്നല്ലേ എന്തോ തോന്നലുണ്ടാവും. ഓരോന്നിൽ ക്വാളിറ്റിക്ക് ശ്രദ്ധ കൊടുക്കുന്ന ആളുണ്ട്, ക്വാണ്ടിറ്റിക്ക് ശ്രദ്ധ കൊടുക്കുന്ന ആളില്ലേ. ജനങ്ങളെ മുമ്പിൽ എന്താക്കണം, ക്വാളിറ്റി ഇല്ല, ഞങ്ങൾ ക്വാണ്ടിറ്റി കാണിക്കണം. അതാ സുമ്മ വഅദഹും സിയാദത, പിന്നീട് സിയാദത്ത് വഅദാ ചെയ്തു. ബിശർത്തി സബ്രി വത്തഖ്വ, സബർ വേണം തഖ്വ വേണം. ബിശർത്ത് എപ്പോ അവിടെ എന്താ അവരെ പ്രേരിപ്പിക്കാനാണ്. അലൈഹിമാ, എന്തിന് സബറിനം തക്വാക്കും. അപ്പൊ സബർ തക്വ കൊണ്ടെന്താക്കും, ഈ സഹായിക്കുന്ന എണ്ണം കൂടുതൽ കാണിച്ചാ. വ തക്വയത്തല്ലി കൊലോബിഹി ഫഖാല ഇൻ തസ്ബിറു വ തത്തഖു ഇൻ തസ്ബിറു അലാ ലിഖാഇൽ അദുബി വ മുനാഹലതിഹി. ശത്രുക്കള് കണ്ടുമുട്ടും വേണം, അവർക്കെതിരെന്താക്കണം, നമ്മൾ നല്ല കരുതലോടെ നിൽക്കണം. ഓ തത്തക്കോ മഴസിയത്തല്ലാഹി, അള്ളാഹിനെ മഴസിയത്ത് സൂക്ഷിക്കണം. മുഖാലഫത്ത് നബിയ്ഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കൽപ്പനക്ക് മുഖാലഫത്ത് വരാനും പാടില്ല. ഇതാണ് തത്തക്കോ. എന്നിട്ടോ വജഅതൂക്കും, അവർ നിങ്ങളേക്ക് വരുന്ന, ഐ യജീഉകുമുൽ മുശ്രിക്കൂന, മുശ്രിക്കുകളായ ശത്രുക്കൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന. അത് ഇന്നിൻ്റെ ആ മജ്സൂമിൽ പെട്ടത്. നിങ്ങളെ ഭാഗത്ത് എന്തുണ്ട്, സബറും തഖ്വയും ഉണ്ട്, അവർ എന്താക്കുന്നത് നിങ്ങളേക്ക് വരുന്നുണ്ട്. മീൻ ഫൗരിഹിൻ ഹാദാന്ന് മീൻ സാത്തി മാതി, ഇതേ സമയത്ത് യുംദിദുക്കും റബ്ബുക്കും ബി ഖംസതി ആലാഫിൻ മിനൽ മലായിക്ക, നിങ്ങളെ റബ്ബ് 5000 മലായിക്കത്തിനോട് ഇന്താദ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാ അവർ വരുന്ന അതേ അവസരത്തിൽ തന്നെ. ലാ യതഅഖ്ഖറു നുസൂലുഹും, അവരെ നുസൂർ പിന്തൂല, കസീറൻ വരെ കൂടുതലായി പിന്തൂല, സമയത്ത് തന്നെ വരും. അപ്പൊ യുരീദുല്ലാഹു അന്ന യുരീദു അന്നല്ലാഹു യുഅജ്ജിലു നുസ്റതക്കും വയസഹ്ഹിലു ഫതഹക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സഹായിക്കുന്ന ഉളരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ ഫതഹിൻ എളുപ്പമാക്കുന്നുണ്ട്. ഇൻ സബർത്തും വത്തഖൈതും എന്ന് അത് ഇൻ തസ്ബിർ സർത്തും മുന്തിച്ചിട്ടുള്ളത് ആ മലായിക്കത്തിന്റെ വസ്ഫാണ്. മുസവ്വമീൻ മുസവ്വമീൻ എന്ന് വെച്ചാൽ മിനൽ തസ്വീൻ, ഒരു സാധനത്തിന്റെ അടയാളം വെളിപ്പെടുത്തലാണ് ഈ തസ്വീം. ഐ മല്ലമീന അംഫുസഹും, ആ മലായിക്കത്തിന് എന്താക്കി അടയാളം കൊടുക്കുന്നു. ആ അടയാളം കണ്ടാൽ ഇവർ മലക്കാന്ന് മനസ്സിലാക്കുന്നു. ആ ഹൈലഹും എല്ലാം അവരുടെ കുതിരക്കാണെന്നൊരു കോലുണ്ട്. എന്താ ഫീ നവാസിഹ, അതിന്റെ നെറ്റിയിലുണ്ട്. ബി സൂഫിൽ അബിയ, വെളുത്ത സൂഫ് കൊണ്ടുണ്ട് അടയാളം. റബിയ അന്നൽ മലായിക്കത്ത് കാനൂ ബി അമായിമിൻ ബീദു, മലായിക്കത്ത് വെളുത്ത തലി കെട്ടി കെട്ടിയവരായിരുന്നു. ഇല്ല ജിബ്രീൽ അലൈഹിസ്സലാം ഒഴികെ. ഫൈന്നഹു കാന ബി അമാമത്തിൻ സഫ്റാ, അത് മഞ്ഞ തലി കെട്ടായിരുന്നു ജിബ്രീലിൽ ഉണ്ടായിരുന്നത്. കുറെ ഓരോ അടയാളം കണ്ട. അലാ മിസാൽ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹുവിൻ്റെ കോലത്തിലാണ്. വ നസലു അലൽ ഖൈലിൽ ബുൽക്ക്, ബുൽക്ക് എന്ന് പറഞ്ഞാൽ അതാ വെള്ളയും കറുപ്പും കൂടി പുള്ളിയുള്ള കുതിര, പുള്ളി പുള്ളി ഉണ്ടാവുമല്ലോ.
അവർ അതിനെ മുള്ള അറിഞ്ഞു. എന്നിട്ട് പറയുന്നു, വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്രാ ലകും വലിതത്മഇന്ന ഖുലൂബുകും ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ആക്കിയിട്ടില്ല നിങ്ങൾക്ക് ബുശ്രാ, ഒരു സന്തോഷം. എന്നിട്ടോ നിങ്ങളെ കൽബ് മുത്തമഇന്ന ആയിക്കും. എന്താണ് ഹൂ ജഅലഹു എന്ന് പറഞ്ഞാൽ, ഐ വമാ ജഅലല്ലാഹു ദാലിക ലിംദാദ ബിഇൻസാരിൽ മലായികത്തി, മലായിക്കത്തിന് ഇറക്കൽ കൊണ്ടുള്ള ഇംദാദിനെ. എങ്ങനെയാണ് മലായിക്കത്ത്? ഇയാനൻ, കണ്ണോട് കാണുന്ന രീതിയിൽ തന്നെ. അവിടെയല്ലേ മുസഫമീനായ, അല്ലെങ്കിൽ മലായിക്കത്ത് ഇപ്പം നമ്മുടെ കൂടിയുണ്ട്, പക്ഷെ കാണുന്നില്ല. അതാണ് അയ്യാനെന്ന് കൂട്ടിയത്. അതെങ്ങനെ എന്തിനാ കൂട്ടുന്നത്? ഇല്ലാ ബുഷറാന്റെ ഇഷ്ടസിന മുസ്തസിന മിന്നുനെ കാണിച്ചതാണ്. എന്നിട്ട് അന്നെ പറ ഇല്ലാന്ന് പറഞ്ഞില്ലേ, മുസ്തസിന മിന്നുവേതാ? അതാ ഇല്ലാ ഇല്ലാ ബുഷറാല, അതാ ഇല്ലാ കാര്യം. എന്താ എന്നും തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടും എന്നുള്ള സന്തോഷ വാർത്ത. മാത്രമല്ല നിങ്ങളെ കൽബ് മുത്തമഇന്നാകണം ബിഹി, എന്നിട്ട് ബിൽ ഇംദാദി, ഇംദാദ് കൊണ്ട്. വതസ്കുന ഇലൈഹി മിനൽ ഖൗഫ്, ഖൗഫിൽ നിന്ന് നിങ്ങൾ എന്താകണം? നല്ല സമാധാനിക്കുകയും വേണം. എന്നിട്ട് പറയുന്നു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, നസ്ർ അല്ലാഹുവിൻ വക്കൽ നിന്നല്ലാതെ ഇല്ല. എന്നുവെച്ചാലോ അല്ലാഹ നമ്മളെ വിട്ടിട്ട് മലക്ക് വന്നിട്ടാ നമുക്ക് രക്ഷ തന്നതെന്ന് പറഞ്ഞേക്കണ്ട, മലായിക്കത്തിന് അയച്ചത് അല്ലയാണ്. അപ്പൊ മരുന്ന് പിടിച്ച് വെച്ചം മാറിയപ്പോ ഞാൻ വിചാരിക്കുന്ന മരുന്നുണ്ടാ വെച്ചം മാറിയെന്ന്, ആ ധാരണ മാറ്റാൻ എന്താക്കി മനസ്സിലില്ലാം എന്നില്ല. അപ്പൊ ഹക്കീക്കത്തം തോഹീദാണ് പറഞ്ഞത്. അപ്പൊ വാസ്യത്തിൽ കൂടി കിട്ടിയാലും എന്ത് തന്നെ അല്ല തന്നെ നോക്കണം. കുറെ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന അന്നൊന്നും തരുന്നില്ല. അപ്പോഴാണ് സൈദബിന് അമ്രബിന് ആരാന്ന് ഒരു ഫുലാൻ വന്നത്, ഒരാൾക്ക് കുറിച്ചൊന്ന് കണ്ട അന്ന് നമ്മൾ കൈവിട്ടപ്പോ ആര് വന്ന്? സൈദ് വന്ന്, പോയി പണി നോക്കി. അതാ അഭിഷേക, നമ്മളെ കൺമുമ്പിൽ പറയാം മലക്ക് ബന്ധം പ്രതിറ്റിയത്. അത് വിചാരിക്കണ്ട, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, ഈ മലായിക്കത്ത് മുഖേന വന്ന നസ്റ് അല്ലയിൽ മാത്രം വന്ന നസ്റാ. ലാ മിനൽ ഉദ്ദതി വല്ലദതി, ആയുധക്കോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ എണ്ണം കൊണ്ടൊന്നുമല്ല. വഹുവ തംബീഹുൻ അലാ അന്നഹു ലാ ഹാജത ഫീ നസ്റിഹിം ഇലാ മദദിൻ, അവരെ സഹായിക്കാൻ വേണ്ടി അല്ലാഹുക്ക് മദതൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മളെ ലോകത്തിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ഹാലപ്പിച്ചേക്കണ്ടേ. അവർക്കൊരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നു? എണ്ണം ഭരിപ്പിച്ചത് തന്നെ നവനത്ത് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഒറ്റയാളയച്ചാൽ മതി. കൊലോബിഹീം, അവരെ കൽബിന് കെട്ടുറപ്പുണ്ടാക്കാനും. അതുകൊണ്ട് അല്ലാഹുനി ഈ ഉദ്ദത്ത് അസ്ബാബ് ഇന്നമുള്ള ചാരണം കൊല്ലാതിരിക്കലാണ് ആർക്ക് വേണ്ടി? അതെന്താണ് അസ്ബാബ് ഇന്നമുള്ള? ഇപ്പം നമുക്ക് എന്താന്ന് വെച്ചത്, ഏത്തിക്കാത്, ഏത്തിമാത്, ഇസ്തിനാദ്, മൂന്നും പറ്റില്ലെന്നല്ലോ. ഏത്തിക്കാതായ പറ്റ പുറത്തു പോയി, മറ്റേ രണ്ടും പറ്റില്ലെന്നല്ലേ. അപ്പൊ ഹിക്കുമലോദ്യം മൂന്നെണ്ണാന്ന്. ഏത്തിക്കാത് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് എന്നെ സഹായിച്ചത്, അടന്നേ ഇല്ല. അതാ ഏറ്റക്കാത് മാറിപ്പോയ എന്താ ഈ പറ്റപ്പോയി. അതിനുശേഷം എന്താ ഏറ്റക്കാത് പക്ഷെ അല്ല തന്നെ. പക്ഷെ എന്തുണ്ട്, ഏറ്റിമാത് എന്ന് പറഞ്ഞാൽ കൽബ് അതിനെ തന്നെ നിൽക്കുന്ന, അത് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ കൽബിന് ഇങ്ങനെ ഇങ്ങനെ ആകും. അതാ ഏറ്റിമാതിന്റെ ലക്ഷണം. ഏറ്റിമാത് ഹിസ്സി ഉണ്ട്, മാനവി ഉണ്ട്. ഏതാണ് ഹിസ്സി? ഈ എന്റെ ഒട്ടാകെ വെയിറ്റ് തന്നെ ഉള്ളതാക്കുന്ന ഈ കസല ഉള്ളതാണ് എന്റെ ഏറ്റിമാത്. ഈ കസാലന്റെ കാലങ്ങൾ വലിച്ചാൽ എന്താക്കും? ഞാൻ ഇടക്കുമ്പോൾ ഇതാണ് ഇത് ഏറ്റിമാത്, ഇത് ഹിസ്സിയാണ്. ഇന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് സംഭവിക്കും എന്ന് എന്താക്കും? മനസ്സ് ചാഞ്ചല്യപ്പെടാ, ഇല്ലാണ്ടായി പോയാലിപ്പോ. അതാണ് മാനവീയമായ ഏറ്റിമാതി. ആ ഏറ്റിമാതും പറ്റൂല, അസ്ബാബിന് ഇളക്കിക്കളഞ്ഞാല് മനസ്സ് പിടിക്കാൻ പാടില്ല. നമ്മുടെ നൂലോട്ടുമ്പം പറയുന്നില്ലേ, ഈ കുറ്റിന്റെ മുകളിൽ ഏറ്റിമാതുണ്ടോ ഇല്ലയോ എന്താ പറയല്, ഈ കുറ്റി പൊരിക്കലോടുകൂടെ നൂലിങ്ങനെ ആട്ടം വന്ന് ഏറ്റിമാത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായാലും നമ്മൾ അറിഞ്ഞല്ലേ ക്ലാസ് എടുക്കല്. കുറ്റടിക്കാൻ വേണ്ടി വയലിൽ പോയിച്ച ക്ലാസ് എടുക്കല്. ആടാഴ്ച മിസാലുണ്ടായി. ഇസ്തിനാദ് എന്നുള്ള നിന്റെ വാക്കിനെ അത് ഫായലാക്കി കൊണ്ടെന്താക്കാം? അമ്മരുന്ന് വ്യക്തം മാറ്റി, ഇമ്മരുന്ന് വ്യക്തം മാറ്റി, ഇമ്മരുന്ന് ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞുകൊടുക്കും. മുസ്ലിം മുസ്ലിം ദീനിയാക്കില്ലേ? അപ്പൊ മുത്തർനാ ബിനൗഇ കദാ എന്ന് പറഞ്ഞാൽ എന്തായി? ഏത്തക്കാതോടുകൂടി പറഞ്ഞതാണെങ്കിൽ ഇസ്ലാം ഇന്ന് പുറത്തുപോയി.
ഏറ്റക്കാത് ഇല്ലാണ്ട് വന്നതാണെങ്കിൽ എന്താക്കും? ഏറ്റുമാതും ഉണ്ട്, എന്നാലും ബലഹീനതയാണ്. അല്ലെങ്കിൽ ഇസ്നാദ് വരും, അതും പറ്റൂല. സബബിനെ കൊള്ള ചേർത്തിട്ട് ഒരു അനുഗ്രഹത്തിനെ പറയുന്നു. ഏറ്റക്കാതിനാ അതും നമ്മുടെ മനസ്സിനെ ഉറപ്പുണ്ടാക്കൽ യക്കീം വരുത്തും വരുത്തണം കാണണം. ഇത് ഇതെല്ലാം യക്കീം വരുത്തണോ മറ്റേതാണെന്ന് യക്കീം വരുത്തണം. അപ്പൊ നഫീം വേണോ ഇസ്മാത്തും വേണോ? അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് നഫീ ഇസ്മാത്തല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഡ്യൂട്ടി എന്താണ്? മറ്റുള്ള വസ്തുക്കളുടെ ഉലൂഹിയത്തി ഇല്ലായ്മ ചെയ്യുകയും വേണം, അള്ളാഹുക്ക് മാത്രം ഹസറാക്കിയും വേണം. അതല്ല ഇസ്മാത്ത് നഫീ. മറ്റുള്ളവർക്കും ഒറ്റക്കുണ്ടപ്പ എന്ന് പറഞ്ഞിട്ട് എന്താക്കി അള്ളാഹ് ഹസറാക്കിയാല് ലാ ഇലാഹ വന്നിട്ടില്ല. ഇസ്മാത്ത് വന്നാൽ മാത്രം പോരാല്ലോ. അക്കീത എടുത്തു കളഞ്ഞില്ലേ? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമാന്ന് ഒരാൾ പറഞ്ഞു. നമ്മൾ നല്ല അക്കീത കിത്താവുന്നത് മുസ്ലിം എല്ലാം. ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിം, ഞാൻ എന്നാ പുതിയ ഇസ്ലാം ഒന്നും ആക്കണ്ടല്ലോ. ഞാൻ നിങ്ങളെ പുതിയ ഇസ്ലാമാക്കാനല്ല, ഇസ്ലാമിന്റെ ഡ്യൂട്ടി നിർവഹിക്കാനാണ്. ഇനി ഇന്ന് പഠിക്കണമെന്നുള്ള അല്ല, ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമാന്ന്. ഈ കസേല എന്നെ മിസാല് പറഞ്ഞു, ഇതാ ഇത് കസേലയിലേക്ക് കാണാൻ കഴിയും, എന്നെയും കാണാൻ കഴിയും. അതുണ്ടാകലും സാധനത്തിന് ഉറപ്പ് കുറവാണെങ്കിൽ എൻ്റെ മുകളിൽ വല്ലാണ്ട് നമ്പാൻ പാടില്ല. പാലത്തിന് ഉറപ്പില്ല കുലിക്കുന്നെങ്കിൽ വല്ലാണ്ട് അമർത്തി ചൂട്ടിക്കൂടാന്നല്ലോ പറഞ്ഞില്ലേ? അതെ, ഉറപ്പുണ്ടെങ്കിൽ ഒഴിവാക്കണ്ട. അനീമാങ്കാരെല്ലാം കിടക്കുന്ന കൽബ് പോയിട്ടല്ലേ? പോട്ട് العزيز الحكيم عزيز لمن الذي لا يغالب في حكمه وقضيته അവന്റെ ഹുക്കുമിലും അവന്റെ തീരുമാനങ്ങളിലും മറികടക്കാൻ കഴിയൂല. അതൂക്കൂലാം. ഹക്കീം എന്ന അല്ലത് യഫ്അലു കുല്ലമാ യഫ്അലു, ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നത് ഹസ്മാ തഖ്ലീഹിൽ ഹിക്മത്തു വൽ മസ്ലഹ. ഹിക്മത്തും മസ്ലഹത്തും എന്താണോ അതുപോലെ ആയിരിക്കും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഹിക്മത്തില്ലാണ്ട് ഒരു പണി എടുക്കില്ല. മുസ്തസുല്ലഹീലെന്നും ഒരു ഹക്കീമായ ഉപ്പ പറഞ്ഞോളത്തോളം മോനോട് അല്ല ചെയ്യുന്ന നല്ല ഹിക്മത്ത് ഉണ്ടാവും, എന്നൊന്നും ഒരു കാര്യം ഉണ്ടാവും എന്ന് ഏറ്റവും അങ്ങനെ മനസ്സിലാ മനസ്സോടെ മോൻ സമ്മതിച്ച് അവരെ യാത്ര പോകുന്നു. യാത്ര പോകുന്ന അവസരത്തിൽ കുടി കുടിക്കാനുള്ള വെള്ളവും തോന്നുകയും ഭക്ഷണവും തീർന്നു. ഇപ്പം പട്ടിണിയായി. ആ ഉപ്പ ഇങ്ങനെ എല്ലാ മസലഹത്തുണ്ടാവും, നീലെന്താ മസലഹത്തുള്ളതെന്ന് ചോദിച്ചു. തൽക്കാലം മുണ്ടാണ്ടി കുറച്ചങ്ങോട്ടെത്തുമ്പോൾ എന്തായി, കാലിമ മുള്ള നിറച്ചിട്ട് ഉറങ്ങാൻ ഇപ്പം തുളച്ച് കയറി കളഞ്ഞു മോൻ്റെ. അവസാനം മുള്ളെല്ലാം പൊരിച്ചെടുത്ത് തലിക്കെട്ടെല്ലാം കയറിയിട്ട് വെച്ച് കെട്ടി കുറേ നേരം ചിലവായി, കുറച്ച് റെസ്റ്റ് എടുക്കാനല്ല. ആ ഇതും അന്നാൻ്റെ ഹിക്മത്ത് തന്നെയാണ് മോനാ ചോദിക്കുന്നു. എന്ത് മോനെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതനായ ഒരാൾ വന്നു. എന്താ ഉപ്പയും മോനും കൂടി വർത്താനോ? അത് അള്ളാഹുവിന്റെ ഹിക്മത്തിനെ തൊട്ട് ഒഴിവാകൂല, അല്ലാത്തോണ്ട് റഹ്മത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇവനിക്കൊന്നും ബോധ്യപ്പെടുന്നില്ല. എനിക്കിട്ട് ഞങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടത്? വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട്, പത്രം കൊണ്ടാകുന്നുണ്ട്, എന്താക്കി വെള്ളം ഇച്ചു വെച്ചു. ഇനി എന്താ ഉള്ളത്? വിശപ്പുണ്ട്, എന്താ ഭക്ഷണം ഇതാ തോന്നുന്നുണ്ടോ? ഇനിയെന്താ വേണ്ടത്? നമുക്ക് നാട്ടിലേക്ക് എത്തണം, എന്താ മാനപ്പുറത്ത് കഴിക്കുന്നു. എല്ലാം ഇരിക്കട്ടെ, ഇതൊക്കെ സംഭവിച്ചെന്താന്ന് ചോദിച്ചു. പറഞ്ഞത് അപ്പുറം അല്പസമയത്തിന് എന്താക്കും, ഭയങ്കരം ഭൂചലനം ഉണ്ടാവും. നന്നാനെ കണക്കാം നിങ്ങൾ നേരത്തെ കാലത്ത് നടത്തിപ്പോയാൽ ഭൂചലനത്തെ നിങ്ങൾ അടിമറിഞ്ഞിട്ട് എന്താക്കും, ഭൂമിയിൽ താർന്നു പോകും. അപ്പം കാലിൽ മുള്ളു നിറച്ചുകൊണ്ട് എന്താക്കി, ഇവിടെ കുറച്ച് സമയം ഇവിടെ വേഗാനായി ചികിത്സിക്കലോ അതിന് കെട്ടലോ മുറിക്കലോ പിന്നെ റെസ്റ്റ് എടുക്കലാകുമ്പോഴൊക്കെ കാരണം ഭൂചലനം ആയിത്തങ്ങ് കഴിഞ്ഞ് എന്താന്ന് ചിന്തിച്ചതിൻ്റെ കള്ളി മോനെ ഇപ്പം മനസ്സിലായ ഞാൻ പുരക്കത് പറഞ്ഞേ. നമ്മക്കവിടെ വെക്കുന്നു. അതാ ലിയഖ്ത്അ ത്വറഫം മിനല്ലദീന കഫറു ഔ യഖ്ബിതഹും ഫയൻഖലിബു ഖായിബീൻ. ലിയഖ്ത്അ എന്താണ്? ഒരു ഇല്ലത്തല്ലേ ലാബ് സൂചിപ്പിക്കുന്നു. എന്നുവെച്ചാലോ ഐ നസറക്കുമുല്ലാഹു ഫീ യൗമി ബദരിൻ, ബദർ യുദ്ധത്തിൽ അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചപ്പോൾ ലാമിന്റെ താലൂക്ക് പറഞ്ഞു. എന്തിനാ
ഇലിയഹലിക്ക വയങ്കുസ, ലിയഖ്ത എന്ന് പറഞ്ഞാൽ മുറിച്ച് മാറ്റാൻ എന്ന് പറയുമ്പോൾ ഹലാക്ക, ലിയുഹലിക്ക ഹലാക്കാക്കാനും എണ്ണം കുറക്കാനും. എന്താ തുറപ്പമിന ലവീന കഫറു, കാഫിരങ്ങളിൽ നിന്ന്. ഐ തായിഫത്തമ്മിന്നും, എങ്ങനെയാ ബി കാത്തിലീൻ, കുറച്ചാൾ കൊല്ലപ്പെട്ട് വാസിനെ ചിലത് ജയിലിലടക്കപ്പെട്ടു. വക്കത് വക്കാഹദാലിക്ക, അതല്ലേ സംഭവിച്ചത്? 140 എണ്ണം പോയി. ഹൈസു ഖുത്ല മിർ റുഅസാഇഹിം വ സനാദീദിഹിം 70, അതാ അവരെ നേതാക്കന്മാരിൽപ്പെട്ട കൊല്ലപ്പെട്ടതാണ് 70. ഓസുല 70 ജസ്റ്റ്. അപ്പം കത്തഹ വന്നില്ലേ, ആ യഖ്ബിതഹും, അല്ലെങ്കിൽ അവരെ കബത്താക്കണം. കത്തഹയുടെ ബാക്കിയാണ് കബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അയഹ്സുനഹും വ യഗീളഹും ബിൽ ഹസീമത്തി, തോൽവി കൊണ്ട് ഓർക്ക് മനസ്സിന് ഇടുക്കത്തനം വരണം അല്ലേ. അപ്പം ഇത് രണ്ടുകൂടെ സംഭവിച്ചിട്ടുണ്ട്. എന്താ ഫൈനൽ കബത്ത് എന്ന് പറഞ്ഞാൽ ഷിദ്ദത്തു ഖൈലിൻ എന്നാണ്, ഖൈലിന്റെ മനസ്സിൻ്റെ ഇതില്ലേ കടുപ്പം, ദേഷ്യം. ആ ബഹുനൻ, അല്ലെങ്കിലോ ഒരു ബലഹീനത, യക്കൗഫിൽ കൽബി, കൽബിൽ സംഭവിക്കുന്ന ബലഹീനത. എന്തിനാ മിൻ കബത്തഹു എന്ന അതിൻ്റെ മുഷ്തക്ക്, കബത്ത കബത്തഹു എന്ന് പറഞ്ഞാൽ അത് മുത്താദ്യ ഫീലാന്ന് കാണിക്കാനാണ്, കൂടുതില്ലേ. എന്നുവെച്ചാലോ ബിമാന കബതഹു ഇദാ ളറബ കബിതഹു ബിൽ ഗൈദ് വൽ ഹുർക, ഗൈദ് കൊണ്ടും മനസ്സിങ്ങനെ കത്തിയെരിയലുകൊണ്ട് എന്താകുന്നു, അവൻ്റെ കബിതിന് അടികിട്ടിയ മതിരി, അതായത് ഉള്ള് ഭയങ്കരമായ കളക്കം സംഭവിച്ചു. ഔ എന്ന് പറഞ്ഞില്ലേ, ഏത് ഒന്നിക്കൽ യക്ത ഔ യക്ബിത എന്ന് പറഞ്ഞത് തൻബീഹനാണ് എന്നാണ്. തൻബീഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാളൊന്നിട്ടുണ്ട്, നല്ല തർദീദല്ല, ഒന്നിക്കി അതാക്കുക അല്ലെങ്കിൽ ഇതാക്കുക അന്ന് തർദീദല്ല, തൻബീഹാണ്. അള്ളാഹ്ക്ക് തർദീദ് വേണ്ടാലോ. അപ്പം ഫയങ്കലിമുഖായിബീന, അവർ രണ്ടും ഉണ്ടായാലും ഖായിബീങ്ങളായി മടങ്ങും. ഗൈദ് ഹാഫിദീന ബിമുബ്തഹാഹും, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു കൊണ്ടിട്ട് പോകില്ല, അതിൻ്റെ ഗൈറ്. പിന്നെ വയൻഹസിമോ മുങ്കത്തിൽ ആമാൽ, എല്ലാ ആഗ്രഹങ്ങളും എന്താക്കി മുറിക്കപ്പെട്ട പോലായിട്ട് ഇവിടെ തോറ്റോടും. ഇതെല്ലാമാണ് നിങ്ങൾക്ക് മലായികത്തെ ഇറക്കി സഹായിച്ചുകൊണ്ടുണ്ടായ നേട്ടങ്ങളുണ്ടായത്, അതോടെ സംഭവിച്ചു. ലൈസ ലക മിനൽ അംലി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. ആയത്ത് കൂടെ അതിൻ്റെ അവിടെ നിർത്താം, എന്നാൽ ഒരു ബപ്പിനെത്തി. ആ അതെ അവിടെ തന്നെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടോ? ലൈസലക മിനൽ അംദ് ഷൈഉൻ എന്ന് പറഞ്ഞത് യുഅദ്ദിബഹും, അവിടെ ഏത്തറാൾ, എന്തിൻ്റെ ഏത്തറാൾ, നേരത്തെ ലിയഖ്ത തറഫൻ ഒരു കാര്യം അല്ലേ, പിന്നെ ആ യഖ്ബിതഹും രണ്ടാമത്തെ കാര്യം, ആ യതൂബ അലൈഹിം മൂന്നാമത്തെ കാര്യം, ആ യുഅദ്ദിബഹും നാലാമത്തെ കാര്യം. ഞാവൂട്ടിട്ട് പല അൻപാകൾ തിരിക്കുന്നു. നിങ്ങൾക്ക് സഹായം ചെയ്തത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് കുപ്പാറിപ്പെട്ടതായി ഒരാൾ എണ്ണം കുറച്ച് അല്ലെ. തോറ്റോടിയ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മനോദുഃഖവും നാണക്കേടും പെരിക്കേടും മറിച്ച് മടങ്ങേണ്ടി വന്നു. മറ്റൊന്ന് മൂന്നാമത്തേതാണ് ഔ യതൂബാലേഹി. അപ്പം ലിയക്ക് രണ്ട് കാര്യത്തിനിടയിൽ എന്താക്കിന്നറിയോ, ലൈസല കമിനൽ അംദ് ഷൈഉന മാത്രമായ ചുമലെ കുട്ടികൊണ്ട്, ഇതൊന്നും തങ്ങൾക്കൊന്നുമില്ലേ, ഇതെല്ലാം നടത്തുന്നത് ഞാനാന്ന്. അപ്പൊ ഇടക്കിടക്ക് എന്താക്കും, അള്ളാന്റെ അധികാരങ്ങൾ ഒളിച്ചു കൊണ്ട്, എന്താ ലൈസല കമിനൽ അംദ് ഷൈ. അപ്പൊ ഇവിടെ അള്ള എന്ത് ചെയ്താലും ലൈസല കമിനൽ അംദ് ഷൈ. ആ ഏറ്റവും ബാല എന്തിന്റെ ബാക്കി, ിത്താന്റെ ബാക്കിയാണ് നാലാമത്തെ കാര്യം. ആ യു അഗ്നിപകും. അപ്പൊ അള്ള എന്തെല്ലാം ചെയ്യും, ഒന്ന് ഖത്തറിൽ കുഫ്ഫാറുണ്ട്, മറ്റൊന്ന് കബത്തുണ്ട്, പിന്നെ മൂന്നാമത് യതൂബ് ഉണ്ട്, മറ്റൊന്നോ യു അഗ്നിപ വൽമാന ഇന്നല്ലാഹ മാലിക്കു അംരിഹിം അലല്ലിത്തില, എല്ലാത്തിൻ്റെയും മാലിക് അള്ളാഹുവാണ് മുത്തലക്കായിട്ട്. അപ്പൊ ഫഇമ്മ അഞ്ഞുഹുലിക്കഹും, അതെണ്ണിക്കോ, ഒന്നിക്കിൽ അവരെ ഹലാക്കാക്കും. എന്തിന്റെ മാന, ലിയഖ് താ തറഫം മിനല്ലദീന കഫറു, എല്ലാവരെയും കൊല്ലൂലല്ല, തറഫൻ
പിന്നെ ആ യഖിബിത്തഹും അതാണ് രണ്ടാമത്തേത്. അപ്പൊ രക്ഷപ്പെട്ടിട്ട് പോയ കൂട്ടർക്ക് മനക്കിളേശവും തോറ്റമടങ്ങിയോ എന്നുള്ള പെരിക്കോടും നാണക്കെടും. മൂന്നാമത് ആ ഉയർത്തൂമ്പ അലേ എപ്പോൾ ഇവ ഇന്നസ്ലമോ മുസ്ലിം വാങ്ങി അള്ളാഹു തആലാ തോപ കൊടുക്കുകയും ചെയ്യും. ആ യുഅദ്ദിബഹും തഅദീബൻ ശദീദൻ ഇൻ നസറു കുഫ്രിയത്തിൽ നിന്ന് വിട്ടുകളിക്കാതെ കണ്ട് നിലനിൽക്കുകയാണെങ്കിൽ ആ യുഅദ്ദിബഹും. അപ്പൊ നേട്ടത്തെ ചെയ്യും നാലല്ലേ ഇത് യുഹരിക്ക എന്തിന്റെ മേന അലിയക്ത പിന്നെ ആ യഖ്ബിത അതങ്ങനെ തന്നെ എടുത്തു വെച്ച് ആ യുഅതൂബ ആ യുഅദ്ദിബ വലൈസ ലക മിൻ അംദിഹി ഷൈഉൻ ഇതൊന്നും തങ്ങൾ ചെയ്യുന്നില്ല. വൈന്നമാ തഅബ്ദു മഅ്മൂർ എന്റെ കൽപ്പനക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അബദാണ് ലീന്ദാരിഹി വദിഹാദിഹി അവിടെ എന്താറിന് വേണ്ടി മഅ്മൂർ ലീന്ദാരി ഫഇന്നഹും ളാലിമൂൻ അവർ ളാലിമികളാണ് കദിസ്തഹഖു തഅദീബ ബിളുൽമിഹിം ളുൽമ കാരണത്താൽ തഅദീബിന്റെ അവകാശികളാണ് ആ യുഅദ്ദിബനോട് മതല്ലക്കത് യത്തൂബാലിഹിം വേണ്ടല്ലോ. വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ് മിനൽ മൗജൂദാത്തി എന്ത് മൗജൂദായാലും ആകാശാവട്ടെ ഭൂമിയാവട്ടെ മലക്കുകളാവട്ടെ ജിന്നുകളാവട്ടെ നബാത്താവട്ടെ എന്തും അത് ഹൽക്കൻ ഒമിൽക്കൻ അത് സൃഷ്ടിക്കലാലും അധികാരത്തിൽ ലാ മദ്ഖല ഫീ ലിഅഹദിൻ അസ്ലാ ആർക്കും അതിൽ പ്രവേശനമില്ല എന്ന് പറയും. ഫലഹുൽ അംറു കുല്ലുഹു അംറു മുഴുവൻ അമിനിക്കണം എന്നിട്ടോ യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ അല്ലാഹു തആല പുറത്തു കൊടുക്കും മൻ യശാഉ മൻ യശാഉന മുമ്പേ ഉണ്ടെങ്കിൽ യശാഉ എന്താക്കണം മഫ്ഊൽ വേണം അതാണ് അൻ യഗ്ഫിറ ലഹു ആർക്കാണോ പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവർക്ക് പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാഉ വൻ യുഅദ്ദിബുഹു ശിക്ഷിക്കാൻ ആരെയാണോ അല്ലാഹു ഉദ്ദേശിച്ചത് അവർ എന്താക്കും അദാബ് ചെയ്യും അല്ലേ. എന്നാ പിന്നെ യഗ്ഫിറു ലിമൻ യശാഉ പിന്തിച്ചിട്ട് യുഅദ്ദിബു മൻ യശാഉ യഗ്ഫിറു ലിമൻ യശാഉ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം കിട്ടൂലേ. പക്ഷെ എന്താണ് സബഖത്ത് റഹ്മത്തി ഗളബീന എന്റെ റഹ്മത്ത് ഗളബിനെ മറികടന്നു എന്ന് പറഞ്ഞാലോ സിഫത്തും സിഫത്തും തമ്മിൽ ഇങ്ങനെ മറികടക്കലുണ്ട. അപ്പൊ റഹ്മത്തിന്റെ മുതല്ലക്കാത്ത് ഗളബിന്റെ മുതല്ലക്കിനേക്കാണ് മറികടന്നു അല്ലെങ്കിൽ സിഫത്തും സിമത്തും വേറെല്ലാം കുറയുന്നില്ല. അപ്പൊ മഖദ്ദമൽ മഗ്ഫിറത്ത മഗ്ഫിറത്തിനാണ് ആദ്യം മുന്തിച്ച് പറഞ്ഞത്. അതെന്താ ലി സബഖി റഹ്മത്തിഹി തആല ഗളബഹു അല്ലാഹുവിന്റെ റഹ്മത്ത് ഗളബിനെ മറികടന്നിട്ടുണ്ട് എന്നായി. അതല്ല അതാ യഗ്ഫിറു വയുഅദ്ദിബു പിന്തിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ മഗ്ഫിറത്തിന് മുൻഗണന. വഹാദാ സരീഹുൻ ഇത് സരീഹാണ് ഫീ നഫി വുജൂബി തഅദീബ് തഅദീബ് വാജിബാണ് എന്ന് പറയുന്നതിന് എതിർക്കാൻ ആരാന്ന് പറഞ്ഞാൽ മുഹത്തസിലിയാക്കളെ പണ്ടേ നമ്മൾ അക്കീദ ചോദിച്ചിട്ടുണ്ട് വലാ ഹക്ക അലൈക്കലി മഖ്ലൂഖിൻ നമ്മളെ അക്കീദ ഭൂമി പടക്കലും അത് പടപ്പുകളെ കൊടുക്കലും നിയമത്ത് കൊടുക്കലും എല്ലാം അള്ളാഹുവിന്റെ ഫളല് മാത്രമാണ്. അള്ളാഹുക്ക് ഒരു കടമയിൽ അള്ളാഹ് അല്ലയായിട്ട് നിന്നാൽ അള്ളാഹുക്കൊന്നും തരാനില്ല. മുഹത്തസിലിയാക്കളെ വാദം എന്താന്ന് പടച്ച് വിട്ടാപ്പാരെ കൊടുക്കണം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കലു വാജിബ് നയിച്ചാൽ എന്താകണം കൂലി കൊടുക്കണം വാജിബ്. അപ്പൊ ഒരു ഉജൂബ് ഇവിടെ അന്നാലെ മേലില്ല. കാരണം മഞ്ഞ ഇഷ്ടാവ് മഞ്ഞ എന്റെ ഇഷ്ടം പോലെ എന്റെ ഇഷ്ടം പോലെ എന്ന് പറയുന്നു അതാണ് ബുജൂബ് ഇല്ല എന്ന വിഷയത്തിൽ സരീഹായ ആയത്താണ്. എന്താ അപ്പൊ തൗബ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു കൊടുത്തുള്ളൊന്നും ഉജൂബൊന്നുമില്ല. വത്തഖീദു ബിത്തൗബത്തി വഅദ്മിഹ കൽ മുനാഫി ലഹു തൗബ കൊണ്ട് തഖീദാക്കൽ എന്തിന് ഈ തഅദീബ് മഗ്ഫിറത്തിനും വഅദ്മിഹ തൗബ ഇല്ലാണ്ടിക്കൽ എന്ന ആ തഖീദ് കൽ മുനാഫി ലഹു ഇത് മുനാഫി ആയിട്ട് വരും എന്ന് പറഞ്ഞ മഞ്ഞഷാവ് പൊളിഞ്ഞില്ലേ. തൗബ ചെയ്ത പുറത്തു കൊടുക്കണോ ഉജൂബ് എന്ന് വെച്ചാൽ പിന്നെ മഞ്ഞഷാവ് പോയില്ലേ. വല്ലാഹു ഗഫൂറുർ റഹീം അപ്പൊ തൗബ ചെയ്താൽ എന്താക്ക പുറത്തു കൊടുക്കൽ അവൻ ഇഷ്ടത്തിൽ നിൽക്കുന്നു കൊടുത്തും വരാം കൊടുത്തില്ലാത്തും വരാം അതുമില്ല. വല്ലാഹു ഗഫൂറുർ റഹീമുൻ ലിഇബാദിഹി വൽ മഖ്സൂദു ബയാനു അന്നഹു വ ഇൻ ഹസന കുല്ലു ദാലിക മിൻഹു എല്ലാം അല്ലാഹുവിന്റെ വക്കൽ നിന്ന് ഹസൻ തന്നെയാണ്. ഇത് തഅദീബായാലും ശരി
മഗ്ഫിറത്തായാലും ശരി. ഇല്ലാ അന്നഹു അന്ന ജാനിബ റഹ്മത്തി വൽ മഗ്ഫിറത്തി ഖാലിബ്, മഗ്ഫിറത്ത് റഹ്മത്തിന്റെ ജാനിബ് ഖാലിബായിരിക്കും. എങ്ങനെ ഖാലിബ്? ലാ അലാ സബീൽ വുജൂബ്, മുഅ്തസിലിയാക്കൾ പറഞ്ഞതുപോലെ വുജൂബായത് കൊണ്ടല്ല. ഖതബ അലാ നഫ്സിഹി റഹ്മ, ആരും അടിച്ചെടുപ്പിച്ചിട്ടോ അവന്റെ ബാധ്യതയല്ല എന്നാ പറഞ്ഞു വന്നത്. പറഞ്ഞു ഓദ്യാക്കിയതല്ല, ഇങ്ങനെ ഒന്നുകൊണ്ട് ഫതില് മാത്രമാണ്, ഫതില് മാത്രമാണ്. കിട്ടും.